ഡോക്ടർ ഒരു 10 വയസ്സ് ഉള്ള സമയത്ത് ഡോക്ടറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തി ആരാണ്? ഒരാളും ഉണ്ടാവില്ല എന്റെ ഓർമ്മയില്. ആരില്ല? എനിക്ക് 5-ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ 10 വയസ്സ് എന്ന് പറഞ്ഞാൽ 5-ാം ക്ലാസ്സാണ്. 5-ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറിൽ നോട്ട് ഗ്രേറ്റ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. രാവിലെ സ്കൂളിൽ പോവാം. അല്ല, വേറെ ലോകമൊന്നും ഇല്ല. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ വില്ലേജ് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ സ്കൂള്, വീട്, പിന്നെന്താണ് പശുവിനെ നോക്കിട്ട് പോവാ, എവിടെയെങ്കിലും കാട്ടിൽ കൊണ്ട് കിട്ടുക, അവിടെ നിന്ന് അഴിച്ചുകൊണ്ടിരിക. പിന്നെ ആരുണ്ടാവും? അല്ല, വീട്ടിൽ പശുവിനെ നോക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പണി. പശുവിനെ നോക്കുക, പശുവിനെ കിടക്കുക, അതൊക്കെ ഈ ഔട്ട്സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോ നല്ല പണിയായിരിക്കും. പക്ഷെ പശുവിന്റെ പിന്നാലെ ഓടുക, പശു കയർ പൊട്ടിച്ചോടുക, അതിന് ഭക്ഷണം കൊടുക്കുക, ഇത് കൂട്ടിലിട്ട് വളർത്തുന്ന പശുവിന് പുല്ല് കൊണ്ടുകൊടുത്തിട്ട് ക്യാമറയിൽ പിക്ചർ എടുക്കുന്ന പോലെ നല്ലല്ലോ ജീവിതം. ഇപ്പൊ പശു പലപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഓടുമ്പോ അതിന്റെ പിന്നാലെ ഓടി അതിനെ പിടിക്കേണ്ടി വരും. അപ്പൊ കയറ് പൊട്ടും. കയറ് പൊട്ടുമ്പോ പിന്നെ കയറ് പൊട്ടിച്ചോടിയ പശുവിനെ പിന്നാലെ പോയി പിടിക്കണ്ടേ? ഇതൊക്കെ ഒരു കഷ്ടപ്പെട്ട ജോലി. പിന്നെ അതിന് ഭക്ഷണം കൊടുക്കാൻ എവിടെയെങ്കിലും മരത്തിന്റെ മുകളിൽ കയറണം. മരത്തിന്റെ മുകളിൽ കയറിയിട്ട് പിന്നെ ഒന്നെങ്കിൽ പ്ലാവിന്റെ വിലയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ മരങ്ങളുണ്ട് പശുവിന് തിന്നാൻ പറ്റുന്ന ചോലകളുണ്ട്. അത് ആരുടെയെങ്കിലും പറമ്പിൽ കയറിയിട്ടോ, നമ്മുടെ പറമ്പിൽ തന്നെ ആയിരിക്കും മിക്കവാറും, ബന്ധുക്കളുടെ പറമ്പിലൊക്കെ ആയിരിക്കും, അവിടെയൊക്കെ കയറുക, അത് കൊത്തുക, എന്നിട്ട് അതൊക്കെ കെട്ടി തലയിൽ കെട്ടിയിട്ട് കൊണ്ടുവരിക. ഇതൊക്കെ ആയിരുന്നു എന്റെ ചൈൽഡ്ഹുഡ്. കൊത്ത എന്ന് പറഞ്ഞാൽ വെട്ടാണ്, നിങ്ങൾ കൊത്താന്നാ പറയാ. മരം കൊത്തി എന്ന് പറയുന്ന പക്ഷിയുടെ പേര് തന്നെ കൊത്താന്നാണ്. കൊത്തുക എന്ന് പറഞ്ഞാൽ വെട്ടാന്ന് തന്നെ അർത്ഥം. എന്റെ ചിന്തകളൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ കാലത്തും ഓരോരാളായിരിക്കും. എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്തും ആരും ഉണ്ടായിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്തും ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു അവിടെ ചില മാഷന്മാരൊക്കെ ഉണ്ടാവും. അവരുടെ ദ സ്റ്റൈൽ ഓഫ് ഇംഗ്ലീഷ് വാസ് ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു ഒരു രാമാനുജം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. സോ ഹി വാസ് എ തമിഴ് പ്രൊഫസർ. അയാൾ തന്നെ ഡയനാമിക്സാണ് പഠിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ രാവിലെ സൈക്കിളിലാണ് വരികയാണ്. യൂണിവേഴ്സിറ്റി ദാറ്റ് മേ ബി മൈ അറൌണ്ട് 20 ഇയേഴ്സ് ഓൾഡ്, റൈറ്റ്? കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഓ ഐ വാണ്ട് ടു ബി ലൈക്ക് സംബഡി എന്നൊക്കെ തോന്നുന്ന ഒരു ആണല്ലോ ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ചിലപ്പം രാമാനുജൻ സാറായിരിക്കും. സ്റ്റൈൽ ഓഫ് ഇംഗ്ലീഷ്, ദ വേ ഹി സ്പീക്സ്, ദ വേ ഹി ടീച്ചേഴ്സ്, എവറിഥിങ് വാസ് എൻറ്റയർലി ഡിഫറെ. സാധാരണ നമ്മുടെ ഒരു ഒരു ഫ്രെയിമിൽ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെ കുറെ ടീച്ചേഴ്സ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ് എടുക്കാൻ വരുന്നത് വേറൊരാളാണെങ്കിൽ അയാളെ പോലെ ആവണം തോന്നുന്നു. സീ ഐ തിങ്ക് ഐ ലവ് സബ്ജെക്ട്സ് ബിക്കോസ് ഐ ലവ് ഡൈനാമിക്സ് ബിക്കോസ് ഹി വാസ് എ ഗ്രേറ്റ് പ്രൊഫസർ. പിന്നെ ത്രിവിക്രമൻ വാസ് അനദർ പ്രൊഫസർ. അത് ടോട്ടലി ഡെപ്ത് ആയിരുന്നു സബ്ജക്റ്റില്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ച കൃഷ്ണമൂർത്തി സാറ്, അദ്ദേഹമൊക്കെ ഒരു ലെജൻഡ് ആയിരുന്നു. അദ്ദേഹത്തിനെ പോലെയൊക്കെ ആവാൻ പറ്റുമോ എന്നൊക്കെ. അത് അക്കാഡമിക്സും ഇൻട്രസ്റ്റും ഒക്കെ വരുമ്പോഴാണ്. അതുവരെ ജീവിതത്തിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലല്ലോ. സി എപ്പോഴാ നമ്മളൊരു ഒരു ഒരു ഐഡിയൽ പേഴ്സൺ നമ്മൾ ആളാവണം എന്നൊക്കെ തോന്നുന്നത്? നമുക്കൊരു ഒരു ഫിലിം സ്റ്റാർ ആവണമെങ്കിൽ ഫിലിമിൽ ഒരാളെ കണ്ടുപിടിക്കും. നമുക്കൊരു പൊളിറ്റീഷ്യൻ ആവണമെങ്കിൽ പൊളിറ്റിക്സിൽ ഒരാളെ കണ്ടുപിടിക്കും. അങ്ങനെ മോഹങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് ഒരു റോൾ മോഡലോ അല്ലെങ്കിൽ ഒരാളെ ഫോളോ ചെയ്യണമെന്നൊന്നും തോന്നുന്നില്ല. അപ്പൊ നമ്മളൊരു നോവല് വായിക്കുമ്പോ ഇയാളെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് അത് വായിക്കുന്ന ഒരു ശീലവും അല്ലെങ്കിൽ അതൊരു കൺസെപ്റ്റില് മനസ്സിൽ വെക്കുന്നതുകൊണ്ടൊക്കെയല്ലേ? അതൊന്നും എനിക്കുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക്. ഞാൻ പറഞ്ഞപ്പോ ചെറുപ്പത്തില് അമ്പലത്തില് ഉത്സവത്തില് കൊട്ട് കാണുമ്പോ അത് കാണാൻ പോലും നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല. സി ചിലപ്പം അല്ല, അങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പം ആ ഒരു കമ്പനി എന്ന് പറയുന്ന അമ്പലത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ എന്റെ സങ്കല്പത്തിൽ അമ്പലത്തിൽ ഉത്സവം കുറെ മുട്ടപ്പൊരി വെക്കുന്ന ആൾക്കാരുണ്ടാവും, കുറെ വള വെക്കുന്ന ആൾക്കാരുണ്ടാവും. എന്താ ആദ്യം പറഞ്ഞ മനസ്സിലായി? മുട്ടപ്പൊരി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തായാലും മുർമുറ
മുർമുറ എന്ന് പറയുന്ന സാധനമില്ല, നമ്മുടെ പൊരി ഉണ്ടപ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൊരിയില്ലേ, അരി അങ്ങനെ തന്നെ ഇട്ടിട്ട് ബേസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സാധനം, അതിന് ഞങ്ങൾ മുട്ടപ്പൊരി എന്നാ പറയാം. സി ആ സാധനമൊക്കെ ജീവിതത്തിൽ ആദ്യം കാണുന്നതോ അല്ലെങ്കിൽ നമുക്ക് കൊല്ലത്തിൽ ഒരു വർഷം കാണാൻ പറ്റുന്നത് ഉത്സവം വരുമ്പോഴാണ്. അപ്പൊ അതാണ് നമ്മുടെ അറ്റൻഷൻ. വള എന്ന് പറയുന്ന ഒരു സാധനം വിൽപ്പനക്ക് വരുന്നത് ആ സമയത്താണ്. അതുപോലെ നാടൻ കുലുക്കിക്കുത്ത് എന്ന് പറയുന്ന ആ കളം വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് പിന്നെ അത് അതൊക്കെ അതെ, ആ ഗാംബ്ലിംഗ് ഒക്കെ കാണുന്നത് നമ്മള് പൈസ കളക്ട് ചെയ്ത് വെക്കുന്നത് ഭഗവാന് കൊടുക്കാനും പ്രാർത്ഥിക്കാനൊന്നും അല്ല, ആ സമയത്ത് ഇത് കളിക്കുക, അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം കിട്ടുള്ളൂ. അത് ആകെ കിട്ടുന്നത് ഈ സമയത്താണ് ഉത്സവത്തിന്റെ. അപ്പൊ നമ്മൾ ഉത്സവം തെയ്യം ഇതിലൊന്നും ആ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസസോ ടെമ്പിൾ എന്ന് പറഞ്ഞാല് അമ്പലത്തിൽ അങ്ങനെയൊന്നും പോകുന്ന ഒരാളൊന്നും അല്ല. അപ്പോ അത് ആകെ ഉണ്ടാവുന്ന ഫെസ്റ്റിവൽ ഇതാണ്. അപ്പൊ ഇതൊക്കെ അല്ലാതെ ജീവിതത്തിൽ വേറെ യാതൊരു ഒരു 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 സെലിബ്രേഷനോ ഒന്നുമില്ലാത്തൊരു ഒരു ലോകത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് ഹൗ ഡു യു തിങ്ക് ദാറ്റ് നോ വി ഹാവ് എ റോൾ മോഡൽ. അന്ന് നമുക്ക് ചെരുപ്പ് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു ഒരു ഞാൻ ചെറുപ്പത്തില് ഐ ഡിന്റ് ഹാഡ് ഇവൻ എ ഫുട്വെയർ അൺടിൽ ഐ വാസ് ഇൻ 9th ക്ലാസ്. അത് എപ്പോഴെങ്കിലും എന്റെ സിസ്റ്ററുടെ വീട് എന്ന് പറയുന്നത് അവിടുന്ന് ഒരു 6 miles 8-10 kilometers പോണം. അതേതെങ്കിലും ഹോളിഡേയിലോ വെക്കേഷനിലോ പോകുമ്പോൾ അവിടെ എന്റെ സിസ്റ്ററുടെ മക്കള് എന്റെ പ്രായത്തിന് ഉള്ള മക്കളുണ്ട്, അവര് യൂസ് ചെയ്തിട്ടുള്ള പഴയ ചെരുപ്പാണ് ചിലപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇട്ടിട്ടുണ്ടാവുക. അതൊക്കെ ഇട്ടിട്ട് അവിടുന്ന് നടന്നു വരുമ്പോ ചെരുപ്പിടാത്ത ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ കാലിന്റെ പിന്നിൽ ആ സ്ട്രാപ്പുള്ള ഒരു സാധനമാണ് പണ്ട്, അതൊക്കെ ഇട്ട് വരുമ്പോ അതൊക്കെ ഇട്ട് വരുന്ന സമയത്ത് കാലില് കംപ്ലീറ്റ് പൊള്ളും. ആ പൊള്ളിയിട്ട് അത് കഴിഞ്ഞ് നമ്മള് ഈ ചെറിയ അരുവികൾ കടന്നിട്ട് ഒരു 4 ചെറിയ പുഴകൾ കടന്നിട്ട് വേണം അവിടെ എത്താൻ. ആ കടക്കണ സമയത്താണ് ആ പെയിൻ അറിയുമ്പോഴറിയാവോ ഇത് പൊട്ടി. ആ വേദന പോലും അറിയാറില്ല, കാരണം അതൊരു ത്രില്ലായിട്ടുള്ള ഒരു സംഭവമായിട്ട് അത് എൻജോയ് ചെയ്തിട്ട് നടക്കുന്ന. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇല പറിച്ചിട്ട് അതിന്റെ ഇടയിലൊക്കെ വെച്ചിട്ട്, എന്നാലും അത് അഴിച്ചു കളയാന്നുള്ളതല്ല, കാരണം എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ യാതൊരു സെലിബ്രേഷനോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു ജന്മം നമുക്ക് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഇപ്പൊ ചിലപ്പോഴായിരിക്കും എന്റെ സിസ്റ്ററുടെ മക്കളെ പോലെ ആവണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുക. അല്ല അതൊന്നും ഒരു ദാറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് എവറി ഡേ യു സീ സംബഡി യു വാണ്ട്. ഇപ്പൊ നമ്മളൊരു ബ്ലാക്ക് സ്മിത്തിന്റെ അടുത്ത് പോകുമ്പോൾ ബ്ലാക്ക് സ്മിത്ത് ആവണം എന്ന് ആഗ്രഹിക്കുക, കാരണം ഹീസ് എ ഗ്രേറ്റ് എഞ്ചിനീയർ ആസ് ഫാർ എസ് വി ആർ കൺസേൺ, റൈറ്റ്? ഇപ്പം ചെറിയ കത്തി ഉണ്ടാക്കിത്തരും, സാധാരണ വലിയ കത്തി ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞാല് ബ്ലാക്ക് സ്മിത്ത് എനിക്ക് ചെറിയൊരു മോഡൽ സാധനം ഉണ്ടാക്കിത്തരും ഈ വലുപ്പത്തിൽ. അല്ല അത് നമ്മുടെ സ്ഥലത്ത് ഫ്രീ ആയിട്ട് താമസിക്കുന്ന ഒരാളാണ്, അപ്പൊ എനിക്ക് കത്തി ഉണ്ടാക്കി തരണം എന്ന് പറയുന്ന സമയത്ത് ഹി കനോട്ട് മേക്ക് എ ബിഗ് വൺ ഫോർ മീ, അപ്പൊ അതിന്റെ ഒരു മോഡൽ സാധനം ഉണ്ടാക്കിയിട്ട് മൂർച്ചയൊന്നും ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കിത്തരും. അങ്ങനെ ആ സമയത്ത് അതാ ബ്ലാക്ക് ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് പോയാൽ ഗോൾഡ് സ്മിത്ത് ആണ്, എന്റെ കാർപ്പന്റർ അടുത്ത് പോയാൽ കാർപ്പന്റർ ആണ്. സി ഐ തിങ്ക് അങ്ങനെ മരം കയറുന്ന ഒരാളായിരിക്കും എന്റെ ഹീറോ. ഒരു സമയത്ത് മുളക് പറിക്കുന്ന ആൾ എന്റെ ഹീറോ ആയിരുന്നു, കാരണം അവര് ഒരു തരത്തിൽ ലുങ്കി ബാക്കിൽ കെട്ടിയിട്ട് അതിനകത്താണ് മുളക് പറിച്ചത്, അയാൾ നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ ഓരോ വ്യക്തികളും ഉണ്ടാവുമായിരിക്കും, ബട്ട് ഒരു വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് പ്രോബബ്ലി ഫോർ എ ഡേ അല്ലെങ്കിൽ ഫോർ എ മൊമെന്റ് എന്നല്ലാതെ മെമ്മറിയില് ഒരു ഒരു ഗ്രേറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴല്ലേ ഒരു ധീരപുരുഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടല്ലോ. ഓരോ സിനിമ കാണുമ്പോഴും MGR സിനിമ കാണുമ്പോൾ MGR പോലെ ആവണം അങ്ങനെ തോന്നുന്നതല്ലാതെ, എനിക്ക് തോന്നി ഞാൻ ചെറുപ്പത്തിൽ സിനിമ കണ്ടതൊക്കെ ഞങ്ങളുടെ നടുവിൽ എന്ന് പറയുന്ന ഗ്രാമത്തില് തിയേറ്റർ ഇല്ല. അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ 8th or 9th പഠിക്കുമ്പോഴാണ് എന്റെ ബ്രദറാണ് ആദ്യമായിട്ട് തിയേറ്റർ തുടങ്ങുന്നത്. പിന്നെ ഞാൻ ഫുൾ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട് ആ സമയത്ത്, എല്ലാ സിനിമയും കാണും, കാരണം ആ തിയേറ്ററിൽ പോവും, ഗേറ്റിൽ നിൽക്കും, ഹെൽപ്പ് ചെയ്യും, ടിക്കറ്റ് വെക്കാൻ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ചെറിയ പ്രായത്തില് എനിക്ക് തോന്നുന്നു വെൻ ഐ വാസ് 4 വയസ്സ് 5 വയസ്സുള്ള സമയത്ത് ഞങ്ങളുടെ കൃഷിസ്ഥലം എന്ന് പറയുന്ന കരുവിഞ്ചാൽ എന്ന് പറയുന്ന ഒരു ടൗണിന് തൊട്ടടുത്തുള്ള വള്ളാട് എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് കൃഷി നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കാര്യസ്ഥനുണ്ട്. ആ കാര്യസ്ഥൻ എന്നെ എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ പുറത്ത് കയറ്റിയിരുത്തു തന്നെ. അങ്ങനെയാണ് എന്നെ സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ കുറേ സിനിമ ഉണ്ടല്ലോ, പക്ഷെ അത് ഒരു സിനിമ പോലും എന്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല, കാരണം ആ പ്രായത്തില് തമിഴാണ് സിനിമ.
അല്ല, ഓർമ്മയിൽ ഉണ്ടാവുന്ന ഒരു സിനിമ കാണില്ലേ നമ്മള് ഓർമ്മ ഉദിച്ചതിന് ശേഷം? അല്ല, അത് എനിക്ക് തോന്നുന്നു രണ്ട് സിനിമകളാണ് എന്റെ ഓർമ്മയില്. ഒന്ന് ഒന്ന് രണ്ട് ലോകം, രണ്ട് ലോകം എന്നുള്ള സിനിമ. രണ്ട് ലോകം, അത് പ്രേം നസീറിന്റെ ഒരു സിനിമയാണ്. അതിന് മുമ്പാണോ അതിന് ശേഷമാണോ കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് മറ്റേ ഒരു അവസാനം ബിംബത്തിന്റെ മുകളില് പി ജെ ആന്റണിയുടെ ഒരു സിനിമയുണ്ടല്ലോ, ബിംബത്തിന്റെ നിർമാല്യം. ആ സിനിമ എനിക്ക് തോന്നുന്നു എന്റെ ബ്രദറിന് ബി എഡ് അഡ്മിഷൻ കിട്ടിയപ്പോഴാണോ സ്കൂളിൽ ജോലി കിട്ടിയപ്പോഴാണോ എന്നറിയില്ല, ആ സമയത്ത് ഏട്ടൻ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് നിർമാല്യം. പക്ഷെ അതൊന്നും നമുക്ക് ഒരു ഒരു ആക്സെപ്റ്റൻസ് ഉള്ള സിനിമയോ അല്ലെങ്കിൽ അതിനകത്ത് ആ തുപ്പുന്ന ഒരു രംഗമല്ലാതെ അല്ലെങ്കിൽ കുറെ ചെലമ്പ് എന്നല്ലാതെ എന്റെ കഥയൊന്നും നമ്മൾ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല ആ കാലത്ത്. രണ്ട് ലോകം കണ്ടത് എന്റെ മൂത്ത ബ്രദറിന്റെ വൈഫിന്റെ അനിയത്തിയുടെ മാരേജിന് ഐ വാസ് ഡെപ്യൂട്ടഡ് ടു റെപ്രസെന്റ് മൈ ഫാമിലി. അങ്ങനെയാണ്, മാരേജിന് കുറെ ദൂരെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോ എല്ലാരും ഒന്നും പോവില്ല. അത് വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെയാണെങ്കിലും അന്ന് 10 കിലോമീറ്റർ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് 2-2.5 hours. കാരണം ജീപ്പിൽ ജീപ്പാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ തലേ ദിവസം പോയി താമസിക്കുന്നതുകൊണ്ട് ഐ വാസ് ഓൾസോ എടത്തിമ്മയുടെ കൂടെ, ചേട്ടന്റെ വൈഫിന്റെ കൂടെ ഞാനും അവിടെ പോയി താമസിച്ചു. അറിയാത്തൊരു വീട്, അറിയാത്തൊരു സ്ഥലം. എനിക്ക് തോന്നുന്നു ഞാൻ 7-ാം ക്ലാസ്സോ 8-ാം ക്ലാസ്സോ ആ പ്രായം കണ്ടാണ് അന്ന്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പം തളിപ്പറമ്പ് എന്ന് പറയുന്ന ടൗണിന്നും കുറച്ച് ദൂരെയാണ്, 4 കിലോമീറ്റർ ദൂരെ. ആ തളിപ്പറമ്പിൽ എന്റെ സിസ്റ്ററുടെ ഒരു മകൻ തളിപ്പറമ്പിൽ തന്നെ താമസിക്കുന്ന ഒരാളുണ്ട്. സോ ഹീസ് എ മോഡേൺ സിറ്റി ഒക്കെ ആയിട്ട് അറിയുന്ന ഒരാളാണ്. ഐ എം ഫ്രം എ വില്ലേജ്. അപ്പൊ അവൻ രാവിലെ പറഞ്ഞു നിന്റെ കയ്യിൽ കാശും തോന്നിച്ചു. അപ്പൊ അന്ന് ഈ മാരേജിന് നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു 10 രൂപ കണ്ടതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 10 രൂപ. അപ്പൊ അവൻ പറഞ്ഞു വാ നമുക്ക് സിനിമ കാണാൻ പോകുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ നടന്നു പോയി ഒരു 3 കിലോമീറ്റേഴ്സ് അങ്ങാണ്ട് നടന്ന് സിനിമക്ക് മോർണിംഗ് ഷോ. അവന് സമയമൊക്കെ അറിയാം. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് മാരേജ് ഭക്ഷണം കഴിച്ചിട്ട് എവിടെയാണോ സദ്യ കൊടുക്കുന്നത് ആ സദ്യയുടെ സ്ഥലമൊക്കെ അവൻ അറിയാം കൃത്യമായിട്ട്. അതൊരു ഭാരതി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിന്റെ ഉടമയുടെ മകനാണ്, കല്യാണം കഴിച്ചത്. തളിപ്പറമ്പിലെ ഏറ്റവും നല്ല ഹോട്ടലായിരുന്നു. അപ്പൊ അവിടെ പോയി ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. അങ്ങനെ കണ്ട സിനിമയാണ് എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന രണ്ട് ലോകം എന്ന് പറയുന്ന ഒരു സിനിമ. അതാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഞാൻ കണ്ട സിനിമ. പിന്നെ ഞാൻ കുറെ കണ്ടിട്ടുണ്ടോ, കുറെ കണ്ട സിനിമകൾ പലപ്പോഴും പകുതിയോ ഹാഫോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊന്നല്ല കാണാം. കാരണം തിയേറ്ററിൽ ഡ്യൂട്ടി ഉള്ള സമയത്ത് പകൽ അങ്ങനെ ആയിരിക്കും. പിന്നെ തിയേറ്ററിൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, അവരുടെ ഒരു ഏജന്റ് ഉണ്ടാവും. ആ ഏജന്റ് ആണ് കളക്ഷൻ എത്ര ഉണ്ടെന്നൊക്കെ വെച്ച് കണക്കൊക്കെ നോക്കി അതിന്റെ പെർസെന്റേജ് ആണ് പേയ്മെന്റ്. അപ്പൊ ആ ഏജന്റ്സ് ഒക്കെ എനിക്ക് പരിചയമുള്ളവരാണ്. അന്ന് കാലത്തുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏജന്റ്സിനും എനിക്ക് പരിചയമുണ്ട്. കാരണം അവരെല്ലാം തിയേറ്ററിന്റെ മുതലാളിയുടെ അനിയൻ എന്നുള്ള ഒരു. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഒന്ന് +1 +2 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീ ഡിഗ്രി കാലത്തൊക്കെ ഏത് തിയേറ്ററിൽ പോയാലും ഞാൻ ടിക്കറ്റ് എടുക്കാണ്ട് സിനിമ കാണുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ എനിക്ക് തോന്നുന്നു കുറെ സിനിമകൾ, അത് ഒന്നോ രണ്ടോ ഒന്നോ ആവില്ല, ഒരുവിധം എല്ലാ സിനിമകളും. അന്ന് ജയൻ, മധു, ഉമ്മർ, പ്രേം നസീർ, ജയഭാരതി, ഷീല, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, ഉണ്ണിമേരി. ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഇപ്പോഴും കണ്ടാൽ മുഖം എനിക്ക് തിരിച്ചറിയുന്നത് അന്ന് കണ്ട സിനിമയുടെ ഓർമ്മയായിരിക്കും. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു എത്ര സിനിമകൾ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ഏത് തിയേറ്ററിലും പോവാം, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, തേർഡ് ഷോ, മാറ്റിനി എല്ലാം കാണാം. പിന്നെ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, അവരുടെ ചായ വിട്ടും, അവര് ഫ്രണ്ട്സാണ്, ദേ ആർ ഓൾ ക്ലോസ് ഫ്രണ്ട്സ്. അങ്ങനെ ഉണ്ടായിരുന്നു കുറെ കാലം ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും ജീവിതത്തിൽ ഞാൻ ഉഴപ്പിയിട്ടുള്ള സാധനം അല്ലെങ്കിൽ എൻജോയ് ചെയ്തിട്ടുള്ള സാധനം, രണ്ടും പറയാം. ഐ എൻജോയ്ഡ് മൈ ലൈഫ് ആസ് വെൽ ആസ് നോ, അങ്ങനെ ഒരു സ്റ്റുഡന്റ് ചെയ്യേണ്ട കാലമൊന്നും അല്ലല്ലോ. അങ്ങനെ നാടകം, സിനിമകള്, പാട്ടുകള്, നാടകം എഴുതുക, അഭിനയിക്കുക, ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതൊക്കെ ഒരു എനിക്ക് 9-8 ക്ലാസ് ഞാനൊരു ഒരു ഒരു വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്കൂളായിരുന്നു ടാഗോർ വിദ്യാനികേതൻ. അവിടെയാണ് എന്നെ പുറത്താക്കിയതും, ഞാൻ മോശം സ്റ്റുഡന്റ് ആയത്. പക്ഷെ അതാണ് നമ്മുടെ ഒരു ഓപ്പൺ അപ്പ്, ബിക്കോസ് ഐ ക്യാൻ ട്രാവൽ ടു ദ നെക്സ്റ്റ് സിറ്റിയിലേക്ക് പോകാൻ പറ്റും,
നമ്മുടെ ഒരു ഒരു വില്ലേജിൽ നിന്ന് നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു സമയതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നയൻത്തിൽ വന്നപ്പോഴാണ് നല്ലൊരു ഗ്രൂപ്പ് നാടകം, ഈ മിക്കവാറും അന്ന് സാഹിത്യ സമാജമൊക്കെ വളരെ സാഹിത്യ സമാജം വളരെ കോമൺ ആണല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും ആക്ടിവിറ്റീസ് ഉണ്ടാവും, പ്രസംഗം ഉണ്ടാവും, കവിത ചൊല്ലലുണ്ടാവും, പാട്ടുപാടലുണ്ടാവും, മത്സരങ്ങൾ ഉണ്ടാവും, നാടകം എഴുതി അഭിനയിക്കണം. അപ്പൊ അങ്ങനെ കുറെ ട്രൂപ്പുകളുണ്ട്. അന്നൊക്കെ നാട്ടില് വോളിബോളും നാടകവും ഒക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ഏട്ടന്മാരൊക്കെ കസിൻ ബ്രദേഴ്സ് ഒക്കെ വോളിബോൾ, അമ്മാവൻ വോളിബോളിന്റെ റഫറി ആയിരുന്നു, പപ്പേട്ടൻ വോളിബോളിന്റെ റഫറിയാണ്, ഉണ്ണിമാമൻ വോളിബോളിന്റെ റഫറിയാണ്, കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരാള്, ഇവരൊക്കെയാണ്. അവർക്ക് കുറെ ക്ലബ്ബുകളുണ്ട്. വോളിബോൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കാലാണ് ഞാൻ ആ 1979 എന്നൊക്കെ പറയുന്ന കാലം, 1980. അപ്പൊ ആ കാലത്ത് കുറെ അത്തരം കൂട്ടുകെട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് ചേട്ടന് ജീപ്പ് ഉള്ളത്. ആ ജീപ്പ് എന്ന് പറഞ്ഞാല് താക്കോൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലേ ഓടിക്കാൻ പറ്റുള്ളൂ ഒന്നുമില്ല. ഏത് ജീപ്പും ഐതറോണെ, നമ്മുടെ നാട് അപ്പ് ആൻഡ് ഡൗൺ ഉള്ളൊരു സ്ഥലമാണ്. ഇന്നും കുറെ കൂടി ഫ്ലാറ്റാണ്. അന്നൊക്കെ റോഡുകൾ ഉണ്ടാക്കുമ്പോ അപ്സ് ആൻഡ് ഡൗൺ അതുപോലെ തന്നെയാണ്. ഫ്ലാറ്റ് ആക്കുന്ന ഒരു പരിപാടി എന്ന് പറയും, ഈ ജെ സി ബി വന്നതിന് ശേഷമാണ് മലകളില്ലാതെ സ്ട്രെയിറ്റ് റോഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് എല്ലാ റോഡുകളും അപ്പും ഡൗണും അപ്പും ഡൗണും ആണെങ്കിൽ അതേപോലെ ഉണ്ടാവും. അപ്പൊ എന്റെ നാട് എന്ന് പറയുന്നത് അപ്പും ഡൗണും ഒക്കെ ഉള്ള റോഡുകളുള്ള സ്ഥലമാണ്. അത് ടാറൊന്നും അല്ല, കുറെ കല്ലുകൾ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും ഒരു ജീപ്പ് പാർക്ക് ചെയ്താല്, ഒന്ന് പുഷ് ചെയ്താല് ഒരു കല്ല് കടന്നു കിട്ടിയാൽ പിന്നെ അത് പോയിക്കോളും. അത് പോവാൻ നമുക്ക് ഗിയർ മാറ്റിയിട്ട് ന്യൂട്രൽ ഇട്ടിട്ട് ഒന്ന് തള്ളിയാല് താക്കോലും വേണ്ട, സ്റ്റാർട്ട് ചെയ്യും വേണ്ട, വണ്ടി ഉരുണ്ടു പോയിക്കോളും. അങ്ങനെ ഏത് വണ്ടി കണ്ടാലും അതിനകത്ത് കയറി ഇരിക്കുക, തള്ളുക, എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് ഒന്നുകിൽ ബാക്കോട്ട് പിന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ പോകും. അപ്പൊ എന്റെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടിയത് ആരുടെയെങ്കിലും ജീപ്പിൽ എവിടെയെങ്കിലൊക്കെ ഓടിച്ച് അതിൽ ക്ലച്ച് അറിയാം, ബ്രേക്ക് അറിയാം, ആക്സിലേറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം മെഷീൻ ഓൺ ആയാലല്ലേ ആക്സിലേറ്റർ വേണ്ടു. ഗിയർ മാറ്റേണ്ട കാര്യമില്ല, ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാല് ന്യൂട്രായാൽ അപ്പൊ വണ്ടി പോയിക്കോളും. ബ്രേക്ക് ചവിട്ടുക, ഇറങ്ങുക, ചാട ഓടുക, ഇത്ര. അപ്പൊ ഇങ്ങനെ കുറെ വികൃതികൾ കാണിച്ചിട്ടുള്ള ഒരാളാണ് മൈ ഡ്രൈവിംഗ്. പിന്നെ ആയിരിക്കും കുറെ കാലം കഴിഞ്ഞപ്പോഴായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ എനിക്ക് തോന്നുന്നു കുറെ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ആക്ച്വൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. പിന്നെ ജീപ്പ് കഴുകാൻ സഹായിച്ചാല് ഹി വിൽ അലൌ മീ ടു സ്റ്റാർട്ട് ദ വെഹിക്കിൾ ആൻഡ് ദെൻ ഡ്രൈവ് എ ലിറ്റിൽ. അങ്ങനെ ഡ്രൈവർമാരും ക്ലീനർമാരുടെ ഒക്കെ ആയിരുന്നു എന്റെ ഫ്രണ്ട്സ്. അന്നൊരു നല്ല ഡ്രൈവറൊക്കെ ആയിരുന്നു എന്റെ. അന്ന് ഹീറോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ജനാർദ്ദൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ഹി വാസ് എ വെരി സ്മാർട്ട് മാൻ. ഇപ്പോഴും എന്റെ കോണ്ടാക്ടിൽ ഉണ്ട്. അടുത്ത കാലത്ത് ഹി ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് മീ. അവൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അന്ന് ജനാർദ്ദന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടിപ്പുറത്ത് ഒരു പെട്ടി സീറ്റ് ഉണ്ടാവും, സാധാരണ പഴയ ടാറ്റ ബസ്സിന്. അതിന് സീറ്റ് ഇല്ല, കുഷൻ ഇല്ല, അവിടെയാണ് ടൂൾസ് വെക്കുക. അപ്പൊ ആ പെട്ടിയുടെ മുകളിലാണ് എന്റെ സീറ്റ്. അപ്പൊ ആ ജനാർദ്ദനൻ വാസ് എ ഹീറോ. ഓക്കെ, എനിക്ക് എന്റെ ജീവിതത്തിൽ ആരാവണം എന്നൊക്കെ ചോദിച്ചാൽ ജനാർദ്ദനൻ ഡ്രൈവർ ആണെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിട്ടുണ്ടാവും. ദാറ്റ് വാസ് ഓൺലി ഫോർ ദാറ്റ് വൺ ഇയർ പ്രോബബ്ലി. അത് മാത്രമല്ല, അയാള് ഓടിക്കുന്ന സമയത്ത് പുറത്ത് സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും. അന്നൊക്കെ രണ്ടോ മൂന്നോ ബസ്സുകൾ മാത്രമേ ആ റൂട്ടിലുള്ളൂ. അപ്പൊ ഒരു ബസ് പോയി കഴിഞ്ഞാല് അടുത്ത ബസ് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചാലേ അവർക്ക് ആളെ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയും ഇന്ന ബസ് പോയിട്ടുണ്ടോ, കാരണം പുറത്ത് ഡീസലിന്റെ സ്മെല്ല് അടിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ബസ് പോയിട്ടുണ്ടോ. അങ്ങനെ ജനാർദ്ദനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പയ്യനായിരുന്നു എന്ന് വേണം പറയാം. സോ ദാറ്റ് വാസ് ഒരു നല്ലൊരു കാലമായിരുന്നു, ഒരു വർഷം. ബട്ട് ദാറ്റ് വാസ് നോട്ട് എ ഗുഡ് ടൈം ആക്ച്വലി, ഇറ്റ്സ് എ ബാഡ് ടൈം. അല്ല, അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അവരിങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഒരു രംഗം ഉണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കണതല്ലേ, ക്രിയേറ്റീവ് അല്ലേ. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു നാടകത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ നാടകം എന്താണ്, ആരുടെങ്കിലും ഒരു നാടകത്തിന്റെ പുസ്തകം എടുത്ത് അഭിനയിക്കലൊന്നുമല്ല. നമ്മളൊരു മൂന്നാല് പേര് ഇരുന്നിട്ട് ആലോചിക്കും എന്താണ് തീം വേണ്ടത്. കാരണം പല നാടകങ്ങൾക്കും ഉണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാല് അതിന്റെ സീൻ ഉണ്ടാക്കുക. ഇപ്പൊ നമുക്കിപ്പം ചെലന്തിയുടെ ഒരു വല നോക്കിയിട്ടുള്ള ഒരു ഡയലോഗ് വേണം. ചെലന്തി വല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമൊന്നുമില്ല, മേടിക്കാൻ കിട്ടില്ല. ഇന്നൊക്കെ ആണെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് പ്രൊജക്ട് ചെയ്യാം. അന്ന് അങ്ങനെ അല്ലല്ലോ, നമ്മൾ കുറെ നൂലെടുത്തിട്ട് ചെലന്തി വല കെട്ടി ഉണ്ടാക്കണം. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതെന്തിനാണ്, എന്താണ് ചെയ്യുന്നത്, ഡയലോഗ് എന്താണ്, അത് ഇങ്ങനെ മാറ്റിയാൽ അത് കാണിക്കണ്ടല്ലോ ഫുള്ള്. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അന്ന് കുറെ കവിതകളുടെ ശകലങ്ങൾ എഴുതുക, അത് ഹെൽപ്പ് ചെയ്യുക.
അത് ഒരു 20 മിനിറ്റിന്റെ നാടകമാണ് ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടതായിരിക്കും. അത് ഫുള്ളൊന്നും ഓർമ്മ ഉണ്ടാവില്ല, എന്റെ ഹാഫ് ഓർമ്മ ഉണ്ടാവും. ഈ കണ്ടറി പയ്യ അത് എഴുതും. അതിപ്പോ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് എവിടെയെങ്കിലും ഒരു ഏതോ ഒരു കാലത്ത് ഒരു നാടകം ഉണ്ടായി, ബാക്കിയൊന്നും ഓർമ്മയില്ല, പകുതി ഓർമ്മയുള്ളൂ പറയും. പിന്നെ നമ്മള് ബാക്കി ക്രിയേറ്റ് ചെയ്യും, അതൊക്കെ അഭിനയിച്ചു വരുമ്പോഴാണ് അറിയാ ഓ ഇത് നടക്കില്ല ശരിയല്ല എന്ന് വേറെ എഴുതാം. മിക്കവാറും സ്കൂൾ അല്ലെങ്കിൽ നമ്മള് നമ്മള് അന്യോന്യം തന്നെ, അതൊക്കെയാണ് മിക്കവാറും. ഇല്ല അതിന് സ്റ്റേജ് ചെയ്യാൻ വേണ്ടിട്ടൊന്നല്ല, ഇതൊരു ഒരു തമാശയാണ്. ഇറ്റ്സ് എ ഫൺ. അത് സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് യെസ് വി ഹാവ് സ്റ്റേജ്ഡ് ഓൺ സ്കൂൾ, ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ എഴുതിയ നാടകം തന്നെ സ്കൂൾ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. അല്ല അതിന് പിന്നെ നമ്മൾ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യാൻ പറ്റുന്ന, അന്ന് കണ്ട അനന്തമാഷൊക്കെ ഇല്ല നമ്മുടെ ക്യാമ്പിനൊക്കെ വരുന്നത്, അനന്തമാഷൊക്കെ പോളിഷ് ചെയ്ത് തരും. അനന്തമാഷ നല്ല മേക്കപ്പ് മാനും കൂടിയാണ്. അപ്പൊ ഞങ്ങളൊക്കെ എന്ത് വേഷം, ഞാനൊരു പെണ്ണിന്റെ വേഷം കണ്ടിട്ടുള്ള ഒരു നാടകത്തെ അഭിനയിച്ച സമയത്ത് തന്നെ ഫുൾ മേക്കപ്പ് ചെയ്തത് അനന്തമാഷ. ഞാനൊരു പെണ്ണിന്റെ വേഷമുള്ളൊരു, ഞാൻ വേറെന്തോ റോളായിരുന്നു, പക്ഷെ അവസാന നിമിഷം അഭിനയിക്കാന്ന് പറഞ്ഞ പെണ്ണ് ഡ്രോപ്പ് ചെയ്തു. കാരണം അന്നൊക്കെ പെണ്ണ് ആണുങ്ങളുടെ കൂടെ ഒന്നും അഭിനയിക്കില്ല. അപ്പൊ ആ പെൺകുട്ടി അഭിനയിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഉടനെ നമ്മൾ തന്നെ അഭിനയിച്ചോളാം. അപ്പൊ ഞാനായിരുന്നു സെലക്ടഡ്. അപ്പൊ അന്തമാഷാണ് എന്നെ മേക്കപ്പ് ചെയ്ത് പെണ്ണിന്റെ വേഷമൊക്കെ ആക്കി തന്നത്. മുടിയൊക്കെ വെച്ച് തരും ഒക്കെ ചെയ്തു തരും. അന്തമാഷ് ഈ വാസ് ലൈക്ക് എ നോ ഫ്രണ്ട്ലി പേഴ്സൺ ഹു ഹെൽപ്സ് എവരിബഡി. അതൊരു നല്ലൊരു ഒരു ജന്മമാണ്. അങ്ങനെ കുറെ പേരുണ്ട്. അതൊക്കെ സ്കൂൾ കാലം കഴിഞ്ഞപ്പോ വിട്ടു. എനിക്ക് തോന്നുന്നു സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ എത്തിയ സമയത്ത്, കോളേജിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. പക്ഷെ അതില് വലിയൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഒന്നും കോളേജിൽ ഉണ്ടായില്ല. കോളേജിൽ പിന്നെ കോളേജിൽ എത്തിയ സമയത്ത് പിന്നെ പൊളിറ്റിക്സ് ആയി. പൊളിറ്റിക്സ്, KSU, പ്രസംഗം, ക്ലാസ്സുകളിൽ പോയിട്ട് പ്രസംഗിക്കുക, ഈ സ്റ്റേജിൽ നിന്നിട്ട് നാടകം കളിക്കുക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണല്ലോ. അത് ശരിക്കും തരുന്നത് കുറെ സ്റ്റേജ് ഫിയർ മാറ്റുക എന്നുള്ള സ്വഭാവമാണ്. ഇതിലൊക്കെ എനിക്കൊന്നും ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. ഇതൊന്നും നമ്മൾ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് എന്ത് ജന്മത്തിൽ എന്ത് ഗുണം കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ കുഡ് ബി ഓൺ എ സ്റ്റേജ് കറേജിയസ്ലി. പിന്നെ എനിക്ക് തോന്നുന്നു അല്ല, അന്ന് നമ്മള് ഈ ഇന്നത്തെ പോലെ അല്ല, സിനിമയിൽ ഇപ്പം ഉള്ള അഭിനയിക്കുന്ന പോലെ അല്ല. നമ്മളിപ്പോ ഒരാൾ അടിക്കുന്ന സമയത്ത് മുഖത്ത് അടിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ആ മുഖത്ത് അടിക്കുന്ന സമയത്ത് അടി കൊള്ളാതിരിക്കണമെങ്കിൽ സൗണ്ട് വരുകയും ചെയ്യണം. ഇത് മൈക്കിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് റെക്കോർഡ് ചെയ്ത പരിപാടിയൊന്നും അല്ല, ആ തൂക്കിയിട്ടിരിക്കുന്ന മൈക്കിലാണ് സൗണ്ട് വരേണ്ടത്. അത് വരണമെങ്കിൽ ഒരാൾ അടിക്കുന്ന സമയത്ത് ഇവിടെ അടിക്കണം എന്ന് വിചാരിക്കും. ഇവിടെ അടിക്കുന്ന സമയത്ത് ഓഡിയൻസ് കാണാതെ ഇങ്ങനെ നിന്നിട്ട് വേണം ഇവിടെ അടികൊള്ളാൻ. ഓഡിയൻസ് ഈ ഭാഗത്താണെങ്കിൽ കാണുന്ന ഭാഗത്ത് അടിക്കരുത്. അപ്പൊ അങ്ങനെ വേണം സ്റ്റേജ് സെറ്റപ്പ് ചെയ്യാൻ. ഈ റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കുന്ന ആൾക്കാരും ആശാന്മാരൊക്കെ ഉണ്ടാവും, നാടകത്തിന്റെ പഴയ ആശാന്മാർ. അപ്പൊ അടി വരുമ്പോ ഈ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കണം. കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അയാൾ അടിക്കുന്നത് ഇവിടെയാണ്. പക്ഷെ ഈ കൈ വെക്കുന്നതും എടുക്കുന്നതും ഒരേ സമയത്തായിരിക്കും, ആരും കാണില്ല. അപ്പൊ എന്ന് പറയുന്ന ഒരു ആ ആക്ഷൻ വരണം, സൗണ്ട് ഇവിടെയാ വരിക. ഇതൊക്കെ ഒരു ട്രിക്കാണ് നാടകത്തിന്. ഇത് നല്ല പോലെ ശീലിച്ചാലേ പറ്റില്ല, കുറെ അടികൊള്ളൂ ശീലിച്ചില്ലെങ്കിൽ. അപ്പൊ ഒരു നാടകത്തിന്റെ ഒരു അടി പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ കൊറേ നമ്മള് കൊറേ പ്രാക്ടീസ് ചെയ്യേണ്ട സംഭവമാണ്. നോട്ട് ദാറ്റ് ഈസി. അത് കഴിഞ്ഞ് സ്റ്റേജിൽ തെറ്റിയ തെറ്റിയില്ലേ, ഇത് റീടേക്ക് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണല്ലോ. പിന്നെ ഡയലോഗ് നമ്മൾ പറയുന്ന ബൈഹാർട്ട് പഠിക്കന്നെ വേണ്ടേ. ഡയലോഗ് മൈക്കിലൂടെ ഓടിച്ചിട്ട് അഭിനയിക്കുന്ന കൊറേ നാടകങ്ങളുണ്ട് ഇപ്പൊ. അന്ന് അങ്ങനെയല്ല, നമ്മള് പറയണം. അതിന് പ്രോംപ്റ്റിങ്ങിന് ആരെങ്കിലും ചിലപ്പോ ഉണ്ടാവും തെറ്റാണ്ടിരിക്കാനൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ നാടകം അഭിനയിച്ചത് ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഐഡി തിയേറ്റർ ആണ്. അന്ന് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംവിധാനം ചെയ്ത്, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്ത്. അതൊരു രാത്രി കൊണ്ട് പിറ്റേ ദിവസം രാവിലെ അഭിനയിച്ച സമയം. നാടകത്തിന്റെ കേസിൽ നാടകം ഫുൾ ബൈ ഹാർട്ട്, അതായത് ഇപ്പൊ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്ത് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാലും സ്റ്റേജിൽ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് അല്ലേ? അല്ല, മിക്കവാറും എന്താ വെച്ചാൽ അതൊരു ഫ്ലോ ആണ്. അത് പക്ഷെ നമ്മൾ ആ സ്റ്റേജിൽ എത്തിയിട്ട് ആ ഒരു രംഗം നമ്മുടെ മുമ്പിൽ വരുമ്പം ഡയലോഗ് കംസ്. കാരണം അത് ആ അത്രയും നമ്പർ ഓഫ് ടൈംസ്, എത്ര പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും.
വായിച്ചത് ഞാൻ കണ്ടതൊക്കെ അവിടെ ഇവിടെ ഒക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. എന്താണെന്നൊന്നും എന്റെ ഓർമ്മ. അങ്ങനെയല്ല, ആദ്യമായിട്ടൊരു ബുക്ക് മുഴുവനെ അന്ന് നോവൽ എന്ന് പറയുന്ന നമ്മ ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ വായിക്കുന്നത് എന്തും വലിയ അപരാധമാണ്. അതൊന്നും നമ്മൾ വായിക്കാൻ പാടില്ല, നോവൽ വായിക്കാൻ പാടില്ല, കഥ വായിക്കാൻ പാടില്ല. അതൊക്കെ ഹൈഡൻ ഹൈഡ് ചെയ്ത് വായിക്കേണ്ട സംഭവമാണ്. കാരണം ഇതൊക്കെ എന്റെ ഓർമ്മയില് എനിക്ക് തോന്നുന്നു, എനിക്ക് വായിച്ച പുസ്തകം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ വായിച്ചു കഴിഞ്ഞിട്ടുള്ള അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. വായിച്ചതിന് അടി കിട്ടിയിട്ടുണ്ട്, നോവൽ വായിച്ചതിന് അടിച്ചിട്ടുണ്ട് ഏട്ടൻ. എന്തിനത് വായിച്ചു? കാരണം ഏട്ടന്റെ ബുക്കാണ്, ഏട്ടൻ വായിക്കാൻ വേണ്ടി കൊണ്ടിരുന്ന അന്ന്. കാരണം ഇതിലൊക്കെ ഈ പ്രേമരംഗങ്ങളും അത്തരം റിലേഷൻഷിപ്പും ഒക്കെ ഉള്ളതാണല്ലോ, നാടകങ്ങളും നോവലുകളും കവിതകളും ഒക്കെ. അപ്പൊ അത് വായിച്ചാൽ നമ്മൾ ചിത്തിയെ പോകും. അപ്പൊ ആ ചെറുപ്പത്തിൽ അത് ഒരു ഒരു ഫോർബിഡൻ സാധനമാണ് വായന. അപ്പൊ അങ്ങനെ ഏതൊരു വെക്കേഷന്റെ സമയത്തോ അങ്ങാണ്ട് ഞാൻ ഏട്ടന്റെ ബുക്ക് ഏതൊരു സാധനം നോക്കി വായിച്ചു, അന്ന് അടി കിട്ടി, പിന്നെ അത് ആ നിർത്തി പരിപാടി. അതുകൊണ്ട് വായന എന്ന് പറയുന്ന ഒരു ശീലമൊന്നും എനിക്ക് തോന്നുന്നു. പിന്നെ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറെ പുസ്തകങ്ങള്, ഇപ്പം നമ്മള് ഒ എൻ വിയുടെയോ അല്ലെങ്കിൽ കവിതകൾ വായിക്കുമ്പോൾ ചെറുശ്ശേരിയുടെയോ അല്ലെങ്കിൽ വള്ളത്തോളിന്റെയോ അതൊക്കെ വായിക്കുമ്പോൾ അവരുടെ പുസ്തകങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് കുറച്ച് ലേശങ്ങൾ വായിക്കുക എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഞാൻ സ്കൂളിലും കോളേജിലും ഒരു ബുക്ക് എടുത്തിട്ട് വായിച്ചിട്ട് തിരിച്ചുകൊണ്ട്. പിന്നെ അന്നൊന്നും ഈ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളൊന്നും അവൈലബിൾ അല്ലല്ലോ. ഞങ്ങളുടെയൊക്കെ ഗ്രാമത്തിൽ ബാലരമ അല്ലെങ്കിൽ അതൊക്കെയാണല്ലോ അന്നത്തെ പബ്ലിക്കേഷൻസ് വരുന്നത് കുട്ടികൾക്ക്. അതൊന്നും കിട്ടുന്ന ഒരു ഒരു സ്ഥലമല്ല, അതൊന്നും ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. റേഡിയോ പോലും അന്ന് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഗാഡ്ജറ്റാണ്. അതാകെ ഉണ്ടായിരുന്നത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം റേഡിയോ കൊണ്ടുവന്നാൽ ഒരു മാസം കട്ടി, ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ബാറ്ററി തീരും. ആ ബാറ്ററി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെങ്കിൽ വേറെ ആരെങ്കിലും കാശ് മുടക്കേണ്ടായിരുന്നു. അതുകൊണ്ട് ബാറ്ററി തീർന്നാൽ പിന്നെ അടുത്ത എപ്പോഴെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോഴാണ് ഒരു ബാറ്ററി കൊണ്ടുവരിക, എന്ന് വെച്ചാൽ ബ്രദർ ലോ ആരെങ്കിലും. കാരണം ബാറ്ററി എന്ന് പറയുന്നത് ടോർച്ചിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇടയ്ക്കൊന്ന് റേഡിയോ ഇട്ടിട്ട് കേട്ട് സൗണ്ട് വരുമ്പോഴത്തേക്കും ചിലപ്പം അത് കേൾക്കാതൊക്കെ ഉള്ളത് വിവിധ ഭാരതി സിലോൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കേൾക്കും, അപ്പൊ തന്നെ സൗണ്ട് കറക്റ്റ് ആവില്ല. അങ്ങനെ ഒരു വലിയൊരു ഒരു ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു സോഷ്യൽ കോണ്ടാക്ട് എന്ന് പറയുന്ന ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്ന ഒരു ഒരു ചെറുപ്പമായിരുന്നില്ല എനിക്ക്. അതൊരു ഇൻട്രോവേർട്ടും ജീവിതവും പാലും പശുവും ഭക്ഷണവും കഞ്ഞിയും വെള്ളവും. എനിക്ക് എന്റെ ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ മേ ബി സിക്സ് ഇയർ ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ബാക്ക് അവരുടെ കുട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് എന്നെ അതിനകത്ത് ചേർത്തിട്ടില്ല. കാരണം ഞാൻ ആ ക്ലാസ്സിലുണ്ട് എന്ന് ആർക്കും ഓർമ്മ പോലും ഇല്ല. ഞാൻ അതല്ലേ പറഞ്ഞത്, ഞാൻ അവസാനം ഏതോ എന്റെ കൂടെ നാടകത്തിൽ ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ പയ്യന്മാർ ആരോ പറഞ്ഞു, ഒരു ശശികുമാറും കൂടി ഉണ്ടല്ലോ അവൻ ആരോ. കാരണം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ നാട് വിട്ടുപോയ ആളല്ലേ. പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പ്രീ ഡിഗ്രിക്കൊക്കെ പോകുന്ന എന്റെ ഏട്ടന്റെ വീട്ടിലാണ്, പയ്യന്നൂരാണ്. അപ്പൊ ആ പയ്യന്നൂർ എന്റെ ഗ്രൂപ്പിൽ എന്റെ സ്കൂൾ പഠിച്ച ആരുമില്ല. അവരൊക്കെ പോകുന്ന തൊട്ടടുത്തുള്ള തളിപ്പറമ്പിലാണ് കോളേജിൽ പോവാൻ. തളിപ്പറമ്പ് കോളേജിൽ പഠിച്ച എല്ലാ ഒരു പത്ത് മുപ്പത് കുട്ടികൾക്കൊക്കെ എല്ലാവരെയും അറിയാം. പിന്നെ അവർ താമസിക്കുന്ന നാട്ടിൽ തന്നെ താമസിച്ചിട്ടാണ് കോളേജിൽ പോകുന്നതും പഠിക്കുന്നതും ഒക്കെ. ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ എന്റെ കോളേജിൽ നിന്ന് വിട്ടുപോയി, നമ്പർ വൺ. നമ്പർ ടു ഞങ്ങളുടെ ഒരു ബാച്ച് മാത്രമാണ് ടെൻത്ത് ക്ലാസ്സിൽ ഗേൾസ് ബാച്ച് സെപ്പറേറ്റും ബോയ്സ് ബാച്ച് സെപ്പറേറ്റും. എട്ടാം ക്ലാസ് അതിനു മുമ്പും അതിനുശേഷവും അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഒരു ബാച്ച് മാത്രം ഒരു എക്സ്പെരിമെന്റ് ബാച്ച് പോലെയാണ്. അപ്പോ സാധാരണ നമ്മളെ ഓർക്കുന്ന ഒരു 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 വ്യക്തികൾ എന്ന് പറയുന്നത് ചിലപ്പം ബോയ്സിന്, മിക്കവാറും ബോയ്സിന്റെ ഫേസ് ഒന്നും ചിലപ്പോൾ ഓർമ്മയുണ്ടായതില്ല, ചിലപ്പോൾ വല്ല ഗേൾസിനും ഓർമ്മയുണ്ടാവും. എന്റെ നാട്ടില് എന്റെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരെയുള്ള എന്റെ ക്ലാസ്മേറ്റിനോട് പോലും ഞാൻ ജീവിതത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടാവില്ല. കാരണം അന്നത്തെ കാലത്ത് നമ്പർ വൺ എന്റെ ഫാമിലി ഒരു അരിസ്റ്റോക്രാറ്റിക് ഹൈ ക്ലാസ്, ബാക്കി മിക്കവാറും ആൾക്കാർ ലോവർ ക്ലാസ് എന്നുള്ളൊരു തോന്നലുള്ള ഒരു ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഐ കോണ്ട് ഹാവ് കമ്പനി വിത്ത് എനിവൺ. നമ്മൾ വരിക വീട്ടിൽ നിന്ന്, നേരെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുക, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അവിടെ അന്ന് ഒരു 5 മണി കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങില്ലല്ലോ. പിന്നെ ഹോളിഡേയ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു 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 ഔട്ടിംഗ് ഒന്നും ഇല്ലാത്തൊരു ഒരു അതൊന്നും ഇല്ല നമുക്ക്. അപ്പൊ ആ ഒരു ലൈഫ് ഇല്ലാത്തത് കൊണ്ട്
ഇതിൽ വളരെ കോൺട്രാസ്റ്റ്, ഐ മീൻ വളരെ കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നുന്ന നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരാൾ വളരെ ഇൻട്രോവേർട്ട് ആണെന്ന് അങ്ങനെയുള്ള അമിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സ്റ്റേജ് ഫിയർ മാറ്റാനും ഞാൻ, എനിക്ക് തോന്നില്ല എന്റെ ഒരു ടീച്ചേഴ്സിനോടും, ഇപ്പൊ ഇന്ന് പറയുന്ന അനന്തം മാഷോട് ഞാൻ സംസാരിച്ചത് ചിലപ്പം ഞാൻ റിട്ടയർമെന്റിന് ശേഷം നാട്ടിൽ തിരിച്ചു പോയതിനു ശേഷം, എന്നെ 15 വയസ്സ് വരെ എന്റെ സ്കൂളിൽ മാഷായിരുന്ന, മാനേജ്മെന്റിന്റെ ഭാഗമായിരുന്ന എന്നെ എന്റെ മാഷന്മാരെ സംസാരിച്ച്, ഇപ്പൊ കേശവ മാഷ്, അനന്തം മാഷ് എന്നൊക്കെ പറയുന്ന എന്റെയൊക്കെ മാത്തമാറ്റിക്സ് മാഷൊക്കെ എന്റെ നമ്മുടെ ഇത് അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഓട്ടോഗ്രാഫ് ഉണ്ടല്ലോ, ഓട്ടോഗ്രാഫിൽ എന്റെ മാഷ എഴുതിയത് ഞാൻ മാഷോട് നേരിട്ട് അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു. അലസന്റെ ഹൃദയം ചെകുത്താന്റെ ആലയമാണെന്നാണ് എന്റെ ഓട്ടോഗ്രാഫിൽ ഒരു മാഷ എഴുതിയത്. ഞാൻ ആ മാഷോട് അടുത്ത് പറഞ്ഞു, മാഷക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് മാഷ എഴുതിയത് എന്താണ്, എന്താ എഴുതിയത് പറഞ്ഞു. മനസ്സിലായോ? അപ്പം ആ മാഷോട് ഞാൻ ചോദിച്ചു ഏതെങ്കിലും ബുക്ക് വായിക്കാറുണ്ടോ, എന്നിട്ട് എന്റെ ബുക്ക് ഞാൻ അയാൾ കൊടുത്തു. അയാൾ ഒരു ബുക്കും ജീവിതത്തിൽ വായിച്ചിട്ടില്ല, മാഷന്മാർ പോലും ബുക്ക് വായിക്കുന്നവരല്ല. അപ്പൊ അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അതൊക്കെ നോർമൽ, ഇറ്റ്സ് വെരി കാഷ്വൽ. ആകെ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു ഹയർ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു ഔട്ടിംഗ് എന്ന് പറഞ്ഞാല് ഒരു ക്ലബ്ബ് ഉണ്ടാവും, കളിക്കുന്നവർ കളിക്കും, ബാക്കിയുള്ളവർ ഷീറ്റ് കളിക്കും, അല്ലെങ്കിൽ ക്യാരംസ് കളിക്കും. ക്യാരം ബോർഡൊക്കെ ഞാൻ കണ്ടത് എപ്പോഴായിരിക്കും എന്റെ ജീവിതത്തിൽ, എനിക്ക് തോന്നുന്നു ഞാൻ ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ക്യാരം ബോർഡ് കാണുന്നതൊക്കെ. സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കോയിനില്ല, ബോർഡ് ഉണ്ടാവും കോയിനില്ല, കോയിൻ തരില്ല നമുക്കൊന്നും, ഷട്ടിലുണ്ട് പക്ഷെ ബാറ്റ് തരില്ല, കോർട്ട് ഉണ്ടാവും. അത് മാഷന്മാർക്ക് കളിക്കാനുള്ള ഒരു സംഭവം, കുട്ടികൾക്കൊന്നത് എപ്പോഴെങ്കിലും ഒരു എന്റെ റിലേറ്റീവ് തന്നെയാണ് ഒരു അവിടുത്തെ ഡ്രിൽ ടീച്ചർ ആയിരുന്ന ഒരു ടീച്ചർ, പക്ഷെ എപ്പോഴെങ്കിലൊക്കെയാണ് ഒരു 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 കളിക്കുക എന്നുള്ളൊരു സംഭവമൊക്കെ സ്കൂളുണ്ട്. നമ്മുടെ കളിയൊക്കെ നമ്മുടെ ഒരു നമ്മുടെ തരത്തിലുള്ള ചില കളികൾ അത്രമാത്രമൊക്കെ ഉണ്ടാവും. അത് ട്രൂ വില്ലേജ്, അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലോകത്തിലെ ഒരു വില്ലേജിൽ ജീവിക്കാത്ത ഒരാൾക്ക് അത് കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ പറ്റുന്നുണ്ടാവും. പിന്നെ ഞാൻ 9th പഠിക്കുമ്പോഴാണ് എനിക്ക് ബ്രദറിനൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഐ ടു ചാർജ് ഓഫ് ദാറ്റ്, മിക്കവാറും ഞാൻ അവിടെ ഇരിക്കുക, വിൽപ്പന, ഫുട് വെയർ, പിന്നെ പിന്നെ യൂണിവേഴ്സിറ്റി എത്തുമ്പോൾ ഐ ബിക്കം എ റിയൽ, ഐ മീൻ വെരി സീരിയസ് സ്റ്റുഡന്റ് ഓഫ് മാത്തമാറ്റിക്സ്. അന്ന് റിസർച്ച് സ്കോളേഴ്സും മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആൾക്കാരും കുസാറ്റ്, കുസാറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് മൈ ലക്ക് വാസ്, പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് ആയിരുന്ന ആൾക്കാരൊക്കെ പി എച്ച് ഡി ചെയ്യുന്ന ഒരു കാലം, മാഷന്മാരുമായിട്ടുള്ള കോണ്ടാക്ട്, ഞാൻ മാഷന്മാരുടെയൊക്കെ പിന്നാലെ നടന്ന് പഠിക്കുമായിരുന്നു, അവരുടെയൊക്കെ ഹോസ്റ്റലുകളിൽ പോവും. അന്ന് റിസർച്ച് സ്കോളേഴ്സും ഒക്കെ ആയിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു, സംശയം വന്നാൽ അവരോട് സംസാരിക്കുക, ഡിബേറ്റ് ചെയ്യുക, ആർഗ്യൂ ചെയ്യുക, എല്ലാ സെമിനാറുകളിലും പോയി അറ്റൻഡ് ചെയ്യുക, എല്ലാ സെമിനാറുകളിലും പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഡിപ്പാർട്ട്മെന്റിലൊക്കെ സെമിനാറുകൾ ആരെങ്കിലും എടുക്കാൻ വരുമ്പോൾ എന്നെ ഭയമായിരുന്നു പലർക്കും, കാരണം ഞാൻ വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ഞാൻ അത് എന്ത് വിചാരിച്ചാൽ അവരുടെ ടോപ്പിക് എടുത്ത് അതിന്റെ സബ്ജക്ട് പഠിച്ചിട്ടൊക്കെ ഞാൻ ക്ലാസ് ഇരിക്കുക, അത് ലൈബ്രറിയിൽ പോയിട്ട് ഒരു സെമിനാറിന്റെ ഒരു ടോപ്പിക് കിട്ടിയാൽ വെറുതെ പോയിട്ട് അല്ല, അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ആയിരുന്നില്ല എനിക്ക്. സി പഠിക്കുക, എക്സാം എഴുതുക, പാസ്സാവുക, കാരണം ക്ലാസ്സിലിരിക്കുമ്പോ തന്നെ വളരെ അറ്റന്റീവ് ആയിട്ടിരിക്കുകയും ഒരു ഒരു ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. സി ഐ എൻജോയ്ഡ് ലേണിംഗ് മാത്സ്. ഞാൻ എനിക്ക് തോന്നുന്നു കോളേജ് ടൈമിൽ ബി എസ് സിക്ക് ഒന്നും അത്ര എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ എം എസ് സിക്ക് റിയലി എൻജോയ്ഡ്. അല്ല അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് മനുഷ്യനൊന്നും ഹോസ്റ്റലിൽ എവരിബഡി സ്ലീപ്സ് അറ്റ് 11 o'clock, ബിഫോർ 11 എല്ലാവരും കിടക്കും, രാവിലെ 6 മണി 5 മണി ഒക്കെ ആകുമ്പോൾ മിക്കവാറും എഴുന്നേറ്റ് പണി തുടങ്ങി. അല്ല കുസാറ്റ് നല്ലൊരു ഒരു ഒരു ഒന്ന് ഒന്നുവെച്ചാല് സിറ്റി, കൊച്ചി സിറ്റിയില് മിക്കവാറും ഞങ്ങൾക്ക് പോവും, സെലിബ്രേഷൻസ് ഉണ്ടാവും, ആരെങ്കിലും ഒക്കെ കൂടെ പോവും, അവിടെ നടക്കാൻ പോവും. പിന്നെ കുസാറ്റിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ റിലേറ്റീവ് ഉണ്ടായിരുന്നു, അത് അദ്ദേഹം
ഒരു ജേർണലിസ്റ്റായി റിട്ടേണിങ് റിപ്പോർട്ടിംഗ് മെമ്മറീസ് എന്നൊരു ബുക്കൊക്കെ എഴുതിയിട്ടുള്ളതാണ് കെ പി കെ കൃഷ്ണനുണ്ണി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കാന്നുള്ള വലിയൊരു അദ്ദേഹത്തിന്റെ അനുഭവങ്ങള് യാത്രകള് അയാൾ പി ടി എയിലായിരുന്നു എനിക്ക് തോന്നുന്നു നെഹ്റുവിന്റെ കാലം മുതൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ആ കാലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു അദ്ദേഹത്തിന്റെ കഥകൾ കേൾക്കുക അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുക അതെനിക്ക് തോന്നുന്നു അല്ല അദ്ദേഹം മിക്കവാറും അവരുടെ ഒരു ഡ്യൂട്ടി ഇതുണ്ടല്ലോ സിലോൺ എന്ന് പറയുന്ന യാത്ര ചെയ്യുക അല്ലെങ്കിൽ ജർമ്മനി പോവാ അമേരിക്ക പോവാ അദ്ദേഹം യാത്ര ചെയ്യാത്ത രാജ്യങ്ങളില്ല. അദ്ദേഹത്തിന് അറൌണ്ട് 70s ഒക്കെ കടന്നിട്ടുണ്ടാവും ആ കാലത്ത് പ്രായമുള്ള നെഹ്റുവിന്റെ കാലം മുതൽ പി ടി ഐയിൽ ഉണ്ടാവുക പറഞ്ഞാല് ഹി വാസ് വൺ ഓഫ് ദ ലെജൻഡ്സ് ഇൻ ദറ്റ് സബ്ജക്ട്. പിന്നെ നല്ല ഇംഗ്ലീഷ് നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് മേനോൻ എന്ന് പറയുന്ന ഒരു മേനോൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കെ പി എസ് മേനോനും ഒക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ നമ്മളോട് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അങ്ങനെ ആ ആ ഒരു പാരമ്പര്യത്തിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അത് ഏട്ടന്റെ വൈഫിന്റെ അമ്മാവനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ഫാമിലിയില് അവരുമായിട്ട് ഏറ്റവും അടുപ്പുണ്ടായിരുന്ന ഒരാൾ ഞാൻ. അദ്ദേഹത്തിന്റെ മകൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഹെഡായിട്ട് ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന സമയത്ത് ഹൈദരാബാദിൽ അദ്ദേഹം മകന്റെ കൂടെ താമസിക്കുമ്പം ചില ദിവസങ്ങളിലൊക്കെ എന്റെ അടുത്ത് വന്ന് താമസിക്കും. എന്നിട്ട് പറയാം സ്റ്റിൽ ആ ഒരു ഒരു ഇന്ററാക്ഷൻ അത്രയും നന്നായി അടുപ്പം അത്രയും അതൊരു ഒരു 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 കുറേ സമയം ഐ തിങ്ക് കുറെ വായിക്കാനോ പഠിക്കാനോ കേൾക്കാനോ ഒക്കെ സാധിക്കുന്നതിനേക്കാളും ഇരട്ടി നമുക്ക് ആ ഒരു 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 മനുഷ്യനെ നോക്കി കണ്ടു പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം. അന്നും പത്രം വായിക്കുക ഡെയിലി രണ്ടോ മൂന്നോ പത്രങ്ങളൊക്കെ മേടിച്ച് രാവിലെ മുതൽ ചാരകസേല ഇരുന്ന് വായിക്കുന്ന ഒരു മനുഷ്യൻ അതൊരു ഒരു ഒരു ദാറ്റ് വാസ് കുറേ ബുക്സ് കൂടെ അതൊക്കെ എടുക്കും അതിനൊക്കെ അത് തമാശകൾ കുറേ ഉണ്ടായിരുന്നു രസകരമായിട്ടുള്ള കുറേ സമയം ഉണ്ടായിരുന്നു. സോ എൻജോയ് അതിൽ കുറേ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം ഇരിക്കുന്ന ഒരു ചെയറും അദ്ദേഹത്തിന്റെ കിടക്കുന്ന ഒരു ഒരു പഴയ ഒരു സെറ്റ് ഇല്ലേ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ചെയറുണ്ട് മരത്തിന്റെ ഫ്രെയിം. അപ്പൊ അത് വല്ലാണ്ട് കേടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ എനിക്ക് ഈ പണിയൊക്കെ അറിയാം കസേരമടയെന്നൊക്കെ. അപ്പൊ ഒരു ദിവസം ഞാൻ മാമനോട് പറഞ്ഞു മാമ ഒരു കാര്യം ഞാൻ ഇതിന്റെ അകത്ത് പ്ലാസ്റ്റിക് ഒക്കെ മേടിച്ചോണ്ടിട്ട് അപ്പൊ അത് അവിടെ ചെറിയൊരു ഒരു വലിയൊരു വീടൊന്നുമല്ല അതിന്റെ കാർ പാർക്കിങ്ങിന്റെ പുറത്തിട്ടിട്ടാണ് ഞാനത് അതൊക്കെ മുറിച്ച് വെട്ടിക്കളഞ്ഞ് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടുത്ത വീട്ടിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അത് എന്റെ ബ്രദറെ ഒരു ഐ ഹാഡ് എ ഹാഫ് ബ്രദർ ഡഫ് ആൻഡ് ഡബ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇത്തരം കുറേ ബിരുദുകൾ അറിയാം എന്റെ ക്രാഫ്റ്റും എന്റെ ആർട്ടും എന്റെ ഇത്തരം വിദ്യകളൊക്കെ എന്നെ പഠിപ്പിച്ച അദ്ദേഹം. അദ്ദേഹം കുറച്ച് പേപ്പർ ഉണ്ടായ പൂക്കൾ ഉണ്ടാക്കും അതിപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടായാൽ അതിനെ കൊണ്ട് വളരെ അത് ഹി വാസ് ഡഫ് ആൻഡ് ഡബ് പക്ഷെ ഇങ്ങനെ കുറെ ആർട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കസേരമടയാൻ നന്നായിട്ട് അറിയാൻ വയ്യ അത് എവിടുന്ന് അദ്ദേഹം പഠിച്ചത് എനിക്കറിയില്ല. അന്നൊക്കെ ഈ സ്റ്റീൽ ഫ്രെയിമിൽ കസേരമടയാ. അപ്പൊ ഞാൻ സ്കൂൾ കാലത്തൊക്കെ മടഞ്ഞിട്ടുണ്ട് അത് മടഞ്ഞ് വിറ്റ് കാശുണ്ടാക്കിയിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ഒക്കെ വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദേവൽ ഗീവ് പിന്നെ അന്ന് ഒരു കുറച്ച് പൈസ കിട്ടും 15 രൂപയ്ക്കാണെന്ന് കിട്ടാം. അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് 15 രൂപയ്ക്ക് 45 രൂപയാണ് ആകെ ഒരു കസേരക്ക് വിലയാണ്. ആ ഫ്രെയിമിനൊന്ന് 8 രൂപ എങ്ങാണ്ടേ വരുള്ളൂ. അതിന്റെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കിന് 7 രൂപ എങ്ങാണ്ടേ വരുള്ളൂ. 8 7 15 ബാക്കി ഒരു 15 രൂപ ഉണ്ട്. 30-45 രൂപക്കൊക്കെ വിറ്റിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ആ പണി കഴിഞ്ഞാൽ ഇവിടെ വരണം. അപ്പൊ ഞാൻ പറഞ്ഞ എം എസ് സിയുടെ റിസൾട്ടും കൂടി വന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഈ പണി ചെയ്യണം വേറെ എന്തെങ്കിലും പണി ചെയ്യണം. അപ്പൊ ഇതൊക്കെ സിറ്റിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒരു അനുഭവം ഉണ്ടല്ലോ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ വില്ലേജ് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ പരിഷത്തിന്റെ ഏട്ടൻ പരിഷത്തിന്റെ വലിയൊരു നേതാവായിരുന്നു. പരിഷത്തിന്റെ സംസ്ഥാന ഭാരവാഹി യുറീക്ക തുടങ്ങിയത്
ശാസ്ത്ര കേരളം, അന്ന് കാർഡുകളിൽ കത്തെഴുതണം. ഈ ഫോട്ടോ കോപ്പിയൊന്നും ഇല്ലാത്ത കാലത്ത് 50 പേർക്ക് എഴുതണമെങ്കിൽ 50 കാർഡ് എഴുതണം. ഇന്ന ദിവസം ഇന്ന ദിവസം ഇന്നെടുത്ത് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സംസ്ഥാന യോഗയ്ക്ക് ആണെങ്കിൽ കുറേ ഓൾ കേരള എഴുതണ്ടേ. അപ്പൊ അത് ഏട്ടനാണ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 150 കാർഡ് എഴുതണം. ആ 150 കാർഡിൽ 75 എനിക്ക് 75 ഏട്ടൻ എഴുതിട്ട് എഴുതാൻ പറയും. അത് നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ല, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലോണം വഴക്ക് കിട്ടും. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരേ സംഭവം എഴുതേണ്ടത്, 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതുന്ന പോലെ കഷ്ടപ്പെട്ടിട്ട് എഴുതണം. ആ അനുഭവം കൊണ്ട് എനിക്ക് ഏട്ടം വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു ജീവിതത്തിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഒരുവിധം എല്ലാരും എനിക്കറിയാം. പരിഷത്തിന്റെ ഒക്കെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഓരോരാളെയും എനിക്കറിയാം, കാരണം ഇവർക്കൊക്കെ ഞാൻ കത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരടുത്തൊക്കെ പോയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് പറയും, ഞാൻ പ്രൊഫസർ ടി പി ശ്രീധരന്റെ അനിയന എന്ന് പറഞ്ഞാൽ അവരോട് പറയും അടുത്ത മീറ്റിങ്ങിന് മഹാരാജാസ് കോളേജിലാണ് വരണം എന്ന് പറയും. അപ്പൊ അതിന് പോകും. അതിന് പോകുമ്പോൾ സാധാരണ പരിഷത്തിന്റെ മീറ്റിങ്ങുകളിൽ നടക്കുന്നത് കുറേ ബുക്ക് തന്നിട്ട് പറയും ഇത് ഫുൾ വിറ്റ് തീർക്കണം, എന്നിട്ട് അടുത്ത മീറ്റിംഗിന് വരുമ്പോൾ 400 രൂപ കൊണ്ടുവരണം. അപ്പൊ ഈ ടാസ്ക് ഞാൻ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയാലേ ഏത് പിള്ളേർക്കാ വിൽക്കാൻ പറ്റുക. അപ്പൊ ഈ അരമണിക്കൂർ ഞാൻ ചോദിക്കും എത്ര മണിക്കൂർ നിങ്ങളെ മീറ്റിംഗ് ഉണ്ടാവും, നമ്മൾ 6 മണിവരെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ സമയത്തേ 4:30 1.5 മണിക്കൂർ ആ ബുക്ക് ഇങ്ങോട്ട് തരാം ഇപ്പൊ വരാൻ തുടങ്ങി. ആ ബുക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് കാശ് കൊണ്ടുകൊടുക്കും അപ്പൊ തന്നെ. അങ്ങനെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ പരിഷത്തിന്റെ ബുക്ക് കുറെ വിറ്റിട്ടുണ്ട്, കാരണം അതാണ് എനിക്ക് യൂണിവേഴ്സിറ്റി കൊണ്ട് വെക്കുന്നതിനേക്കാളും എളുപ്പം. പിന്നെ ഈ മീറ്റിംഗ് നടക്കുന്നതിനേക്കാളും എനിക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല, അവര് വലിയ പ്രൊഫസർമാരും അവരൊക്കെയാണ്. അപ്പൊ അവര് മിക്കവാറും ഇപ്പൊ അവർക്കൊന്നും ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ലീലാകൃഷ്ണൻ അല്ലെങ്കിൽ എം കെ പ്രസാദ് ഇവരൊക്കെ അന്ന് പരിഷത്തിന്റെയൊക്കെ വലിയ നേതാക്കന്മാരും പിന്നെ പരിസര ബോധമുണ്ടാക്കാൻ വേണ്ടി കുറെ പ്രഭാഷണം നടത്തുന്നവരൊക്കെയാണ്. അപ്പൊ അവരുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ റോഡിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്, ബസ്സിൽ കയറി വിറ്റിട്ടുണ്ട്. അന്ന് വിൽക്കാൻ പറ്റുമായിരുന്നു, എളുപ്പത്തിൽ വിൽക്കാൻ പറ്റും. അന്ന് കമ്മീഷനും കിട്ടും, നമുക്കൊരു 10% കമ്മീഷൻ കിട്ടും. 400 രൂപ വിറ്റ 40 രൂപ കിട്ടിയാൽ തന്നെ വലിയ സംഭവമാണ്. അതൊക്കെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ പണിയൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഒരു ജീവിതം ശരിക്കും പി എച്ച് ഡിക്കാണ് അഡ്മിഷൻ, അത് എം ഫിൽ അതിന്റെ ഭാഗമായിട്ട് ഒരു യെസ് ഒരു കമ്പൽസറി അല്ല, അന്ന് കമ്പൽസറി അല്ല, എം ഫിൽ കമ്പൽസറി അല്ല. പക്ഷെ എം ഫിൽ വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് യെസ് ഐ ഓപ്റ്റഡ് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. അത് സി അന്നൊക്കെ അന്നൊക്കെ കൊറേ അഡ്വർടൈസ്മെന്റ് നോട്ടീസ് ബോർഡിൽ കാണുമ്പോ അപ്ലൈ ചെയ്തു, അങ്ങനെ ടി ഐ എഫ് ആറിൽ അപ്ലൈ ചെയ്തു. പക്ഷെ ടി ഐ എഫ് ആറിൽ ഒന്നും കിട്ടിയിട്ടേ ഇല്ല, അവർക്ക് ഇന്റർവ്യൂലൊക്കെ ഞാൻ അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഒന്നാമത് ഒന്നും ഓർമ്മയില്ല എനിക്ക്, അന്ന് ആ ഇന്റർവ്യൂവിന്റെ ഒരു സ്റ്റൈല് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സാധാരണ ഇന്റർവ്യൂവിന് ബോർഡ് ഇരുന്നിട്ട് കാൻഡിഡേറ്റിനോട് ചോദിക്കുക, ടി എഫ് ആറിലായിരുന്നു എന്റെ ഇന്റർവ്യൂ. പ്രൊഫസേഴ്സ് വിൽ സിറ്റ് ഇൻ ദർ സീറ്റ്, എന്നിട്ട് കാൻഡിഡേറ്റ് ഹാസ് ടു ഗോ ത്രൂ ഓൾ ദ പ്ലേസസ്. അത് നല്ലൊരു മെത്തേഡാണ്, കാരണം വെച്ചാല് ഒന്ന് പ്രൊഫസേഴ്സ് ഇൻഡിവിജ്വലി നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ചാല് നമുക്ക് ഒരു സ്ഥലത്ത് ഫെയിലിയർ ആയാലും ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്ത പ്രൊഫസർ അതിനെ നമ്മൾ ഒരു ഒരു ഒന്നും കൂടി ഒരു ബ്രീത്തൊക്കെ എടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം. രണ്ടാമത് ഒരാള് ബാക്കിയുള്ളവരുടെ ക്വസ്റ്റ്യൻസിനെ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല, പിന്നെ ഇവരുടെയൊക്കെ ഇവാലുവേഷൻ ഇൻഡിപെൻഡന്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ മീറ്റ് ചെയ്യുന്നത്, മറ്റെടുത്ത് അങ്ങനെയല്ല. അത് ഏറ്റവും നല്ലൊരു ഇന്റർവ്യൂ മെത്തേഡ്. ഇതൊക്കെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഭവമാണ്. ഞാൻ എന്ത് പഠിച്ചു ടി എഫ് ആർ എന്ന് ചോദിച്ചാൽ ടി എഫ് ആറിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നഷ്ടമൊന്നുമില്ല. എങ്ങനെ ഇന്റർവ്യൂ നടത്തണം എന്ന് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, എന്റെ പല സംഭവങ്ങൾക്കും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആസ് ഇറ്റ് ഈസ് അല്ലെങ്കിലും ഐ നോ ദോ ദിസ് ഈസ് വാട്ട് ഈസ് ടു ബി ഡൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റുകൾ മാറ്റി എഴുതാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല, കാരണം പലയിടത്തും ഒരു ഒരു സെയിം സ്റ്റൈൽ. പക്ഷെ അത് ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പിന്നെ അന്ന് കുറെ നല്ല ബ്രില്ലിയന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് അവരൊക്കെ അങ്ങനെയൊക്കെയാണ് ആ സ്ഥലം കാണുക എന്നൊക്കെയുള്ള വലിയൊരു സംഭവമാണ്. എം എസ് സി കഴിഞ്ഞപ്പോൾ ടി എഫ് ആർ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്, അതെല്ലാവർക്കും പറ്റുന്നൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ്. അന്ന് ആ കാലത്താണ് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്നതും അവിടെ
ജോബ് കിട്ടിയിരുന്നു ഓൾമോസ്റ്റ്, ബട്ട് ഐ ഡിഡ് ജോയിൻ. അപ്പോഴാണ് ഞാൻ ബാംഗ്ലൂർ ഇന്റർവ്യൂവിന് പോകുന്നത്. അങ്ങനെ ബാംഗ്ലൂർ ഇന്റർവ്യൂവിന് പോകുന്നതും ഒരു നാടകീയമായ സംഭവം. എനിക്ക് ഇന്റർവ്യൂ ലെറ്റർ ഒന്നുമില്ല. ഈ ടി എഫ് ആറിന് വന്ന എന്റെ കൊളീഗ്സിൽ രണ്ട് മൂന്ന് പേര് പറഞ്ഞു അവർക്ക് ബാംഗ്ലൂർ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ എനിക്കെന്താ വരാത്തത്, എനിക്കൊരു സംശയം. അയച്ചിട്ടുണ്ടാവും. ഞാൻ 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 അന്ന് എന്റെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് കൊളാബയിലെ നേവിയിലാണ്. അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ പോയി അവിടെ താമസിച്ചു, ടി എഫ് ആർ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, പിന്നെയും കുറച്ച് ദിവസം താമസിച്ചു, പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു പോകാം. വ്യത്യാസം പണിയൊന്നുമില്ലല്ലോ, എം എസ് സി ഒക്കെ കഴിഞ്ഞു, പണിയൊന്നും ഇല്ലാത്തൊരു കാലം. അപ്പോഴാണ് ഈ ഇന്റർവ്യൂ ബാംഗ്ലൂരുണ്ടെന്ന് അറിഞ്ഞത്. തലേ ദിവസം ഒരു തോന്നല്, എന്നാ ബാംഗ്ലൂർ പോവാം. അങ്ങനെ ബോംബെ നിന്ന് ബാംഗ്ലൂരേക്കുള്ള ബസ്സിന് ടിക്കറ്റ് നോക്കിയപ്പോ കിട്ടാനില്ല. എന്നാ ഏതായാലും ഒരുമ്പിട്ട് പുറപ്പെട്ടു, ഇനിയിപ്പോ ബാംഗ്ലൂർ അല്ലെങ്കിൽ നാട്ടിൽ പോവാം, മംഗലാപുരത്ത് പോകാന്ന് ചോദിച്ചു. മംഗലാപുരം വരെ ബസ് പോയി, മംഗലാപുരത്ത് നിന്ന് നേരെ കണ്ണൂരേക്ക് എത്താൻ എളുപ്പം. അന്ന് അതാണ് എളുപ്പം, ബാംഗ്ലൂർ ബോംബെ നിന്ന് മംഗലാപുരം, മംഗലാപുരം ടു. അന്ന് ട്രെയിനും അതൊന്നും അത്ര ഫ്രീക്വന്റ് ഒന്നും ഇല്ലാത്ത കാലം, കൊങ്കണൊന്നും ഇല്ലല്ലോ, അപ്പൊ വളഞ്ഞു ചുറ്റിട്ടൊക്കെ വരേണ്ടത്. അപ്പൊ അന്ന് ആ ബസ്സിന് കയറി മംഗലാപുരത്ത്, അങ്ങനെ ഒരു ഹുബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോഴാണ് മംഗലാപുരത്തേക്കുള്ള ബസ്സും ബാംഗ്ലൂരേക്കുള്ള ബസ്സും ഒക്കെ ഒരേ സ്ഥലത്ത് ചായ കുടിക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഒരു ഡ്രൈവറോട് ചോദിച്ചു, എനിക്ക് ബാംഗ്ലൂരിൽ പോകണം, നിങ്ങൾ സീറ്റ് തരുമോ എന്ന് ചോദിച്ചു. അന്നെന്തോ ചില്ലറ കാശ് കൊടുത്തു. ആ ഡ്രൈവറുടെ പിന്നിൽ ഒരു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിന്റെ മുകളിൽ ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ ബാംഗ്ലൂർ എത്തുന്നത്. ബാംഗ്ലൂർ രാവിലെ എത്തി, അത് കഴിഞ്ഞ് രാവിലെ ആ കോമൺ യൂണിവേഴ്സിറ്റി ടോയ്ലറ്റ് അതൊക്കെയാണ് എന്റെ മേക്കപ്പ് റൂമും ഡ്രസ്സ് മാറ്റിയതും ഒക്കെ അതിൻ്റെ ഉള്ളിലാണ്. അന്നൊരു ഹോട്ടൽ എടുക്കുക, അങ്ങനത്തെ കൺസെപ്റ്റ്. ആ വറാന്തയിൽ തന്നെ രാവിലെ മുതൽ, രാവിലെ എത്തി ഞാൻ 4 മണിക്ക് 5 മണിക്ക് കണ്ടെത്തിയത്. അത് കഴിഞ്ഞ് 10 മണിക്ക് അങ്ങാണ്ടായി, അവിടെ യൂണിവേഴ്സിറ്റി തുറന്നത് തന്നെ 10 മണിക്കാണ്. അപ്പൊ അത് ആ ഇന്റർവ്യൂവിന് എനിക്ക് കിട്ടിയ സെലക്ഷൻ. അവരുടെ ഇന്റർവ്യൂല് കുറെ നല്ല ചോദ്യങ്ങളുണ്ടായി. അതെനിക്ക് തോന്നുന്നു മിക്കവാറും ചോദിച്ചിട്ടുള്ളത് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതൊക്കെ സബ്ജക്ട് ഇഷ്ടം പറഞ്ഞു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കോംപ്ലക്സ് അനാലിസിസ്, 10-17 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നു. 17-18 ലിസ്റ്റിൽ, 17-18 പേരുടെ ലിസ്റ്റിൽ എന്റെ 8-ാമത്തെയോ 9-ാമത്തെ പേരാന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിന്റെ കോൾ ഫോർ ചെയ്ത ആൾക്കാരുടെ പേരിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്റർവ്യൂ കാർഡ് ഇല്ല, ഇൻവിറ്റേഷൻ ഇല്ല, ലെറ്റർ ഇല്ല, കാർഡ് ഇല്ല. പാനലില് 4-5 പേരുണ്ടായിരുന്നു. അതിൽ പ്രൊഫസർ രുദ്രയ്യ എന്ന് പറയുന്ന ആളാണ് എന്റെ കോർഡിനേറ്റർ. ഒരു ഡി എസ് സി, ഒരു ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. വീരഭദ്രയ്യ ഉണ്ടായിരുന്നു. വെങ്കടാചല, ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പെഷ്യൽ അസിസ്റ്റൻസ്, ഡി എസ് എ സ്കീം എന്നാണ്. ഡി എസ് എ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പെഷ്യൽ അസിസ്റ്റൻസ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ സ്പെഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് കാശ് കൊടുത്തതിന്റെ പേരിലാണ് നമ്മളെയൊക്കെ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് ഡി എസ് ടിയുടെ ഒരു പ്രോജക്ട് ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ. ഇപ്പോഴ് അതില്ലെന്ന് തോന്നുന്നു, എനിക്ക് നിർത്തി. ഇപ്പൊ സെന്റർ ഫോർ എക്സലൻസ് എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റൽ സ്പെഷ്യൽ അസിസ്റ്റൻസിന് പകരം ഇപ്പം ആ ഒരു സ്കീമിന്റെ പേര് സെന്റർ ഫോർ എക്സലൻസ് ആണ്. അങ്ങനെയാണ് അവിടെ പി എച്ച് ഡിക്ക് ചേർന്നത്. പി എച്ച് ഡിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോ തന്നെ ഐ ബിക്കം എ പെറ്റ് ഓഫ് മൈ പ്രൊഫസർ രുദ്രയ്യ. അന്ന് രുദ്രയ്യ ജൈജാന്റിക് പേഴ്സണാലിറ്റി. അദ്ദേഹം ഇരിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലും സെൻട്രൽ കോളേജിന്റെ പ്രിൻസിപ്പളും അയാളുടെ സ്റ്റുഡൻസ് ഒക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ അയാൾക്ക് ഒരു ടെറിട്ടറി തന്നെയുണ്ട്. അത് പണ്ടെപ്പോഴോ ഏറ്റെടുത്താണ്, ശരിക്കും പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ഒക്യുപ്പൻസി എന്നൊക്കെ പറയാം. ആ ഒരു ഒരു ഭാഗം പണ്ട് അദ്ദേഹം ഓരോ സ്റ്റുഡൻസിനെ ഏറ്റെടുത്ത് ഓരോ റൂമുകൾ ഏറ്റെടുത്തിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് വേറൊരു ഒരു ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു ഒരു കോറിഡോർ ഫുൾ അയാളുടേതായിരുന്നു. ആദ്യ ഓഫീസ്, പിന്നെ അദ്ദേഹത്തിന്റെ റൂം, അങ്ങനെ 3 ഓഫീസൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫീസ്, ഒന്ന് പ്രിൻസിപ്പാൾ ഓഫീസ്, ഒന്ന് റിസർച്ച് ഓഫീസ്. ഈ 3 ഓഫീസിലും മാറി മാറിയിരിക്കും. എപ്പോഴാണോ സ്റ്റുഡൻസിനെ വിളിക്കുന്നത് അപ്പൊ പോണം. അതിൽ ലഞ്ച് ബ്രേക്ക് ഇല്ല, ടീ ബ്രേക്ക് ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം കഴിക്കില്ല, ലഞ്ചും കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. അപ്പൊ അങ്ങനെ എവർ റെഡി ആയിട്ടിരുന്നോണം, എപ്പോഴാണോ വിളിക്കണത് അപ്പൊ എത്തിക്കോളും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാഷായിരുന്നു. ഐ വാസ് വൺ ഓഫ് ദ പെറ്റ് എന്ന് പറയാം. അത് എന്റെ പ്രോബ്ലം മാത്രമല്ല, കൂടെ ചെയ്യുന്ന ഏത് പി എച്ച് ഡി കാരന്റെ ഏത് പ്രോബ്ലവും എവിടെ എത്തിയാലും ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഞാൻ പഠിച്ചു വെച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ നിർബന്ധം. കുറെ കാലങ്ങൾക്ക് ശേഷവും ഞാൻ സയന്റിസ്റ്റ് ആയിട്ടിരിക്കുമ്പോഴും ഒരു പ്രാവശ്യം കാണാൻ പോയ സമയത്ത്
അദ്ദേഹം ബോർഡിൽ ഏതോ കുട്ടികൾക്ക് എന്തോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രോബ്ലം സോൾവ് ചെയ്തത്. ഞാൻ പോയാടനെ ചോക്ക് എന്ന് പറഞ്ഞു റൈറ്റ് ദ ബാലൻസ്. ആരുടെയോ പ്രോബ്ലം, ഏതോ ഒരു പി എച്ച് ഡി പ്രോബ്ലം, അതെന്ത് കോൺഫിഡൻസോടുകൂടി ഞാൻ അദ്ദേഹത്തിനോട് എഴുതാൻ പറഞ്ഞെന്ന് ആലോചിച്ചു. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ സക്സസ്ഫുൾ ആണ്. അങ്ങനെ എല്ലാ പണിയും ചെയ്തു, അദ്ദേഹത്തിന്റെ ടൈപ്പിംഗ്, അദ്ദേഹത്തിന്റെ ബയോഡാറ്റ എഴുതുക, അദ്ദേഹത്തിന് സാറ്റർഡേ സൺഡേ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹം ഹീസ് നോ മോർ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഇപ്പം കൂടെ കൊണ്ടുപോകും. അന്ന് ലൈബ്രറിയിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ജേർണൽ ഒക്കെ കാണിച്ചു തന്ന് യുവർ ഫസ്റ്റ് പേപ്പർ ഷുഡ് ബി ഓൺ ഇൻ ദിസ് ജേർണൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് ജേർണൽ, ജേർണൽ ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതൊക്കെ വലിയ വലിയ പുസ്തകങ്ങൾ അത് കൊണ്ട് കാണിച്ചു തന്ന്. ഫസ്റ്റ് പേപ്പർ ഇതിനകത്ത് വേണം, സെക്കൻഡ് പേപ്പർ ഇതിനകത്ത് വേണം എന്നൊക്കെ അന്ന് നിർബന്ധിച്ച് അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ജേർണൽ ഓഫ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ, അതൊക്കെ ഇന്റർനാഷണൽ ജേർണലുകളാണ്. ജേർണൽ ഓഫ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ, അതൊക്കെ എന്റെ പബ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ അന്ന് ഒരു വാശി പോലെ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. ദാറ്റ് വാസ് ഗ്രേറ്റ്. അന്നൊക്കെ തോന്നിയിട്ടുള്ളത് യെസ്, ഇങ്ങനെ ഒരു റിസർച്ചർ ആവണം, കുറെ ആൾക്കാരെ പഠിപ്പിക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ക്ലാസ്സുകളും ഞാൻ എടുത്തിരുന്നു, ബിക്കോസ് അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറാണ്, സെനറ്റ് മെമ്പറാണ്, യാത്രയുണ്ടാവും. അല്ല, അദ്ദേഹത്തിന് ഒരു അദ്ദേഹവും അദ്ദേഹത്തിന്റേതായ എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളും മാസ്റ്റേഴ്സ് ക്ലാസ്സുകളും എം എസ് സിക്കും ഒക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ എഞ്ചിനീയറിംഗിന് അദ്ദേഹത്തിന് ടൈം ടേബിളിൽ ക്ലാസ് ഉണ്ട്, മാത്തമാറ്റിക്സ്. അപ്പൊ ആ ക്ലാസ് വരുമ്പോ അദ്ദേഹം എന്നോട് പറയും, യു ഗോ ആൻഡ് ടേക്ക് ദാറ്റ് ക്ലാസ്. അപ്പോ അദ്ദേഹം എവിടെ നിർത്തിയോ അതിനുശേഷം ഞാൻ പഠിപ്പിക്കണ്ടേ. അപ്പൊ അദ്ദേഹം എവിടെ പഠിപ്പിച്ചു നിർത്തി എന്നുള്ളത് അറിഞ്ഞാൽ അത് എടുക്കാനുള്ള ഒരു സ്റ്റുഡന്റിന്, ഒരു പി എച്ച് ഡി സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറെ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിന് രാവിലെ ഒരു 7 മണി 8 മണി മുതൽ ക്ലാസ് എടുക്കും, പിന്നെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എൽ എൽ ബി സ്റ്റുഡൻസിന് പഠിപ്പിക്കും. ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഹോസ്റ്റലില് കുറെ എൽ എൽ ബി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മിക്കവാറും കന്നഡ മീഡിയം, മലയാളം മീഡിയം ഒക്കെ പഠിച്ച് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവര്. പിന്നെ എന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഹോസ്റ്റലിന്റെ ഇടയിലാണ് കോർട്ട് കോംപ്ലക്സ്. അവിടെ ഫാമിലി കോർട്ടുകളുണ്ട്. ഫാമിലി കോർട്ട് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് പെറ്റീഷനും കോൺഫ്ലിക്ട് ഇൻ ഫാമിലീസ്. ആ എന്റെ ഒരു ടൈം പാസ് എന്ന് പറയുന്നത് അവിടെ കുറച്ച് സമയം പോയിരിക്കുകയാണ്, ആരുടെയൊക്കെ ശണ്ടകൾ കേൾക്കുക. അപ്പോഴൊക്കെയാണ് ഈ ലോയിലുള്ള താല്പര്യവും കൗൺസിലിങ്ങിലുള്ള താല്പര്യവും കോൺഫ്ലിക്റ്റുകളുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കുക. ഇതൊക്കെ ഒരു 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 ദാറ്റ് വാസ് വൺ ഓഫ് മൈ യുനോ ടൈം പാസ് എന്ന് പറയാം. പിന്നെ നടന്ന് തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഇന്ന് കാണുന്ന ബാംഗ്ലൂർ അല്ല അന്ന്. ബാംഗ്ലൂര് നടന്നാൽ തീരും, രാവിലെ മുതൽ വൈകുന്നേരം നടന്നാൽ ഒരു മൂല മുതൽ മറ്റേ മൂല വരെ തീർക്കാം. അപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ട് ഓരോ സിറ്റിയും. അന്നൊന്നും ഗൂഗിൾ മാപ്പ് ഇല്ലല്ലോ. അപ്പൊ എന്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ നടക്കുമ്പോ മാപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ഓരോ മാപ്പിൻ സ്ഥലത്തിന്റെയും പേര് എഴുതുക. അങ്ങനെ സ്ട്രീറ്റുകളുടെ ഒക്കെ പേര് ഞാൻ മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാപ്പിംഗ് എന്ന് പറയുന്നത് എന്റെ താല്പര്യ വിഷയമാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതുപോലെ കോയിൻസിഡൻസ് ഉള്ള ചില സംഭവങ്ങൾ. ഇപ്പൊ റോഡ് സൈഡിൽ കുറെ ബുക്സ്, പഴയ ബുക്സ് വിൽപ്പനക്ക് ഉണ്ടാവും. അതിൽ മിക്കവാറും ബുക്സ് ഞാൻ വാങ്ങിക്കുമായിരുന്നു. അന്ന് എനിക്ക് 900 rupees ആണ് എനിക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് എന്ന് വെച്ചാൽ ഫെലോഷിപ്പ്. 900 rupees എന്ന് പറഞ്ഞാല് അതില് മിച്ചം വെക്കാൻ പറ്റുന്ന ഒരു 200-100 rupees ഒക്കെ ആയിരിക്കും. ആ സമയത്ത് ഞാൻ 100 rupees ബുക്ക് മേടിക്കും. ആ മേടിക്കുന്ന അതെ, അത് എന്ത് ബുക്ക് ഒന്നുമില്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അന്ന് ഡിക്ഷണറി ഓഫ് ഫിലോസഫി മേടിച്ചിട്ടുണ്ട് ഞാൻ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചാണ്. എന്തിനാത് മേടിച്ചത് എനിക്കറിയില്ല. ഭാവിയിൽ ഞാൻ ഫിലോസഫി പഠിക്കുമെന്നോ നാഷണൽ ഫിലോസഫി ഡേയില് വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് എനിക്ക് ഫിലോസഫി ഡേയുടെ ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ ഫിലോസഫി വായിച്ചു തുടങ്ങിയത് ആ കാലത്താണ്. അന്ന് ഞാൻ നേഴ്സസ് ഡിക്ഷണറി മേടിച്ചിട്ടുണ്ടായിരുന്നു. നേഴ്സിംഗിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഓരോ ടെക്നിക്കൽ ടേമിന്റെയും മീനിങ് ഇന്ന് ഗൂഗിൾ കണ്ടുപിടിക്കാം നമുക്ക്. അന്ന് ഗൂഗിൾ ഇല്ലാത്ത കാലത്ത് നമ്മൾ ഇത് പഠിക്കണമെങ്കിൽ ടെക്നിക്കൽ ടേംസ് എങ്ങനെ പഠിക്കണം, അത് പഠിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ എം എസ് സൈക്കോതെറാപ്പിയും അത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫാർമക്കോളജി പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി പഠിക്കേണ്ടി വരും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ. പക്ഷെ അത് ഞാൻ വായിച്ചിരുന്നു, അന്ന് മേടിച്ചിരുന്നു. അങ്ങനെ കുറേ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്, കണ്ണു കാണുന്ന കുറെ ഡിഫറെന്റ് പുസ്തകങ്ങൾ മേടിച്ച് അത് വായിക്കുക. അത് ബെർണാഡ് ഷോയുടെ നാടകങ്ങൾ മുതൽ
ഷേക്സ്പിയറിന്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ഷേക്സ്പിയർ ഇതൊക്കെ എന്തിനാ മേടിച്ചോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പണ്ട് പഠിച്ചിട്ടുണ്ട് മാക്ബത്ത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇത് എപ്പോഴെങ്കിലും അതും ഫ്രഷ് ബുക്കൊക്കെ ആയിരിക്കും, കാരണം മിക്കവാറും ആൾക്കാർ മോഷ്ടിച്ചിട്ട് കൊണ്ടുവെക്കുന്നതാണ്. ഈ ലൈബ്രറിയിൽ നിന്ന് അവർ മോഷ്ടിക്കും, എന്നിട്ട് റോഡ് സൈഡിൽ കൊണ്ട് വിറ്റ് കാശുണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ ഫ്രഷ് ബുക്സ് ആണ് കണ്ടാൽ നല്ല ബ്യൂട്ടിഫുൾ, അതിനകത്ത് സീലൊക്കെ ഉണ്ടാവും യൂണിവേഴ്സിറ്റിയുടെ, അല്ലെങ്കിൽ ജനറൽ ലൈബ്രറിയുടെ സീലൊക്കെ ഉണ്ടാവും, അത് റോഡ് സൈഡിലാണ്. സോ അതൊക്കെ വിൽപ്പന കിട്ടുന്ന ഒരു ഒരു കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഇത്തരം റോഡ് സൈഡിലുള്ള ബുക്സ് ആണ്. അത് അതായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ കുറേ. അതെ, അതുപോലെ ബാംഗ്ലൂർ, ബാംഗ്ലൂർ ദാറ്റ് വാസ് വൺ ഓഫ് ദി പ്ലേസ്. അങ്ങനെ കുറെ കാലങ്ങളുണ്ട്. അതൊക്കെ ഞാൻ എനിക്ക് അല്ല, അതിനു മുമ്പ് ഞാൻ ബി എസ് സി മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അന്ന് പാരലൽ കോളേജ് എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടല്ലോ, ആ പാരലൽ കോളേജിൽ ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഗ്രാമർ റെൻ ആൻഡ് മാർട്ടിൻ ബുക്ക് ഞാൻ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സ് ട്യൂഷൻ. അന്ന് മൃച്ഛകടികം എന്ന് പറയുന്ന സംസ്കൃതം പുസ്തകം ഉണ്ട് പഠിക്കാൻ. മൃച്ഛകടികം, മൃച്ഛകടികം മൃച്ഛകടികം എന്ന മൺവണ്ടി എന്ന അർത്ഥം, മണ്ണുകൊണ്ടുള്ള വണ്ടി. അത് ഞാൻ അന്ന് വിടി ഭട്ടതിരിപ്പാടിന്റെ ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഞാൻ അന്ന് അതെന്നാ പഠിപ്പിക്കാനൊന്നും അല്ല പോയത്, മാത്സ് പഠിപ്പിക്കാനാ പോയത്. മാത്സ് തോറ്റ ബാച്ചിന് ക്ലാസ് എടുക്കാനാ പോയത്. അതെ, അദ്ദേഹത്തിന്റെ ആണെന്ന് എന്റെ ഓർമ്മ. പണ്ട് ഇത് ഞാൻ പറയുന്ന 1984 കഥയാണ്. അതെ, മൃച്ഛകടികം വിട്ടിയുടെ ഞാൻ തോന്നുന്നു എന്റെ ഓർമ്മ. നോക്കണ്ടി വരും. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എത്താൻ അദ്ദേഹത്തിന് അങ്ങനെ കുറെ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ സംഭവങ്ങൾ. അതൊന്നും വേണമെന്ന് വിചാരിച്ച് പഠിപ്പിച്ചതല്ല. ശരിക്കും പഠിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാല് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ചിലപ്പം മാത്തമാറ്റിക്സ് ഒക്കെ ആയിരിക്കും, അത് കഴിയുമ്പോഴാണ് അവിടുത്തെ ഏതെങ്കിലും മാഷും റിസൈൻ ചെയ്ത് പോകുമല്ലോ. അപ്പൊ ഇതാര് പഠിപ്പിക്കുന്നു ചോദിക്കുമ്പോൾ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ റെഡി, അങ്ങനെ എല്ലാത്തിനും ചാടി റെഡി പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ പോയത്. പ്രോപ്പർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാല് പിന്നെ ബികോമിന് പഠിക്കുന്ന കുട്ടികള്. അപ്പൊ ആ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണം, റെൻ ആൻഡ് മാർട്ടിൻ ബുക്ക് പഠിക്കണം. അപ്പൊ അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അറിയുന്നോണ്ടൊന്നുമല്ല, എനിക്ക് ഒന്നും അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. പക്ഷെ തലേ ദിവസം ഫുള്ള് ഇരുന്ന് അർത്ഥം നോക്കി അതിനകത്ത് മലയാളത്തിൽ എഴുതി വെച്ച് ഇംഗ്ലീഷിന്റെ താഴത്ത് എന്റെ മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് തറോ പ്രിപ്പയർ ചെയ്തിട്ടാ പോവാം. പിന്നെ അതേ വിഷയം തന്നെ മൂന്ന് പാരൽ കോളേജിൽ പഠിപ്പിക്കും. അത് ഒരു മണിക്കൂർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവാലോ. അപ്പൊ ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാഷാണ് അത് കഴിഞ്ഞപ്പോ. അപ്പൊ മൂന്ന് കോളേജിലൊക്കെ എനിക്ക് ക്ലാസ് കിട്ടും. അപ്പൊ ഒന്ന് പഠിപ്പിച്ച് രണ്ട് പഠിപ്പിച്ച് മൂന്നാമതെത്തുമ്പോ പിന്നെ പുസ്തകം നോക്കേണ്ട പണിയൊന്നുമില്ല. പുസ്തകം നോക്കാതെ നമുക്ക് കവിത ചെല്ലാം, പ്രോസൊക്കെ ബൈഹാട്ടായി. അങ്ങനെയൊക്കെ ഒരു ഒരു കാലുണ്ടായിരുന്നു അന്ന്. വേറെ എനിക്ക് ശരിക്കും തോന്നിയ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും ഞാൻ പഠിച്ചു തുടങ്ങിയത് ആ റെൻ ആൻഡ് മാർട്ടിൻ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലത്ത് നിന്നാണ്. പിന്നെ ബൈഹാർട്ട് പഠിക്കാന്നൊക്കെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല. ഇല്ല, അന്നൊന്നുമില്ല, അന്ന് അന്നത്തെ 25 ഉറുപ്പ് കിട്ടും ഒരു മണിക്കൂർ പഠിപ്പിച്ചാല്. അതായത് ഹയസ്റ്റ് പേയ്ഡ് ആണ്. അല്ല, അങ്ങനെ കുറേ കുട്ടികളുണ്ട് അന്ന് പഠിപ്പിച്ച കുട്ടികൾ. എനിക്ക് അവർക്ക് തന്നെ ഓർമ്മയുണ്ടാവും എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് ഓരോ ക്ലാസ്സുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു 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 റെസ്പെക്ട് ഒക്കെ ഉണ്ടാവും. ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കും, ഞാൻ പോയി പഠിപ്പിക്കുമ്പോ ക്ലാസ് ശബ്ദം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാഷന്മാര്. അല്ല, അത് ഞാൻ നോൺ സ്റ്റോപ്പ് ആണ്. നമ്മളെന്ന് വെച്ചാൽ നമ്മളിപ്പോ ക്ലാസ്സില് നമ്മൾ കേറുന്നത് മുതൽ തീരുന്നത് വരെ, പുറത്തു വരുന്നത് വരെ ചടപടാ ചടപടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാഷ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കട്ടെ. There is no gap for people to know. അതിപ്പം ആൾക്കാരോട് പറയുകയാണെങ്കിലും റെസ്പോണ്ട് എടുക്കുകയാണെങ്കിലും ഒരു
ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലോ പോലെ പോകുന്ന ക്ലാസ്സുകളാകുമ്പോ പിന്നെ എവരിബഡി എൻജോയ്സ് റൈറ്റ്. അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഇല്ല. അത് സ്റ്റുഡൻസിനെ ഇന്ററാക്ട് ചെയ്യുന്നതായാലും സ്റ്റുഡൻസിനെ പിടിച്ചു നിർത്തിയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നതായാലും ഉത്തരം പറയുന്നതായാലും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊരു ഒരു ഒരു ഫ്ലോ പോലെയാണ്. അല്ല, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ കേറുന്നത് മുതൽ തീരുന്നത് വരെ അതിനിടയിൽ കുറച്ച് സമയം ഒരു ഒരു ബ്രീത്തിങ് ടൈം എന്നൊക്കെ പറയുന്ന ഒരു ടൈമില്ല. ഒരാളോട് ചോദ്യം ചോദിച്ച് ചോദ്യം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അടുത്താണ് പറയും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പ് വരുമ്പോഴല്ലേ നമുക്കൊരു ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെ 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 എടുക്കരുത്. പിന്നെ ഒരു വാക്കിന്റെ ഇപ്പൊ ഗാഡ്ജറ്റ് എന്നൊരു വാക്ക് വരുമ്പോ അല്ലെങ്കിൽ ഒരു ആ ഒരു വാക്കിന്റെ ഒരു 10 മലയാളം മീനിങ് പഠിച്ചിട്ടാ ഞാൻ പോകുന്നത്. കാരണം ഡിക്ഷണറിയിൽ അങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ, അത് ഫുൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അത് അത് ഓരോ വാക്ക് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞ് 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 ശീലാകുമ്പോ ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന പോലെ ഒന്നല്ലോ, ഇങ്ങനെ ഒരു 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 ഡ്രമാറ്റിക് സ്റ്റൈലിലാണ് ക്ലാസ് ഉണ്ടാകുന്നത്. എപ്പോഴും എപ്പോഴും അങ്ങനെയാന്ന് എനിക്ക് തോന്നാറ്. ഇപ്പൊ കുറെ റെക്കോർഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ ഇറങ്ങാണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഐ ആം നോട്ട് എ പേഴ്സൺ ഹു സ്റ്റാൻഡ് ഇൻ എ പ്ലേസ്, ഐ കീപ് ട്രാവലിംഗ് മൂവിംഗ് അറൌണ്ട്. ദാറ്റ് ഈസ് വാട്ട് മൂവിംഗ് അറൌണ്ട്. മതിയായില്ലേ? മതിയായില്ലേന്ന് ചോദിക്കാം. ഇല്ല, ഞാൻ ചോദിച്ചതാ, എനിക്ക് എപ്പോഴാ മതിയോ? പിന്നെ കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തു, അവിടെ ഇവിടെ ഒക്കെ ഇന്റർവ്യൂവിന് പോവാന്നുള്ളതും കോൺഫറൻസിന് പോവാന്നുള്ളതും സെമിനാറിന് പോവാം, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം, പേപ്പർ പ്രസന്റ് ചെയ്യാം, അതൊരു ഒരു പടപട പടപടപടാന്നുള്ള പണിയായിരുന്നു. പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യണം. ബൈ ദ ടൈം ഐ പ്രൊഫസർ ബിക്കം എ വൈസ് ചാൻസലർ ആൻഡ് വെന്റ് ബാക്ക് എവേ ഫ്രം ദ യൂണിവേഴ്സിറ്റി. അദ്ദേഹം ഗുൽബർഗ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി പോയി കഴിഞ്ഞപ്പോൾ വി ബിക്കം ഓർഫൺ. പ്രൊഫസറില്ല, പ്രൊഫസറില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോകണം. പിന്നെ 3 കൊല്ലം ഫെലോഷിപ്പാണ്, ഫെലോഷിപ്പ് കഴിഞ്ഞു. സോ യു ഹാവ് ടു ഗെറ്റ് എ ജോബ്. So exact 3 years, by the time I got a job, I was out. അങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ചേരുന്നത്. എനിക്ക് തോന്നുന്നു വാരണാസിയിൽ, ഇന്റർനാഷണൽ ഒന്നുമല്ല, ഇന്റർനാഷണൽ ഒരു സ്ഥലത്തേ പോയിട്ടുള്ളൂ, അത് ഹോങ്കോങ്ങിലാണ്. ACFM, ഏഷ്യൻ കോൺഗ്രസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിന് മുമ്പ് പിന്നെ എനിക്ക് വാരണാസിയിൽ ഒരു കോൺഫറൻസിന് പോയിട്ടുണ്ട്, BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഐ വെന്റ് ടു മധുര കാമരാജ് യൂണിവേഴ്സിറ്റി. ഇതൊക്കെ ലെജൻഡ് യൂണിവേഴ്സിറ്റികളല്ല ഇന്ത്യയിലെ. അവിടെയൊക്കെ നമുക്ക് കോൺഫറൻസിന് പോകാൻ പറ്റുക, പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ അത് അത് കിട്ടിയതോ വാരണാസി കഴിഞ്ഞിട്ട് നേരെ നേരെ പിന്നെ കിട്ടിയത് മധുര. അപ്പൊ വാരണാസി കാശി കണ്ടു, അത് കഴിഞ്ഞ് നേരെ പോയി മധുര വന്നപ്പോ നേരെ രാമേശ്വരം പോയി. അങ്ങനെ അങ്ങനെ മധുര കാശി രാമേശ്വരം PhD ചെയ്യുന്ന കാലത്ത്, കാശി രാമേശ്വരം എന്ന് പറയുന്ന രണ്ടും ജന്മത്തിന് രണ്ട് സ്ഥലം 2 മാസത്തിന്റെ ഇടയിൽ പോയി കണ്ടു, അതും ഗവൺമെന്റ് ചെലവില്, ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റില്. അത് ആ ആ കാലത്തൊക്കെ കിട്ടാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമല്ലേ. പക്ഷേ ഈ മാപ്പ് ചെയ്ത് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് മാപ്പ് ചെയ്യുന്ന അതേ അത് ഭയങ്കര അല്ല. ഞാൻ എനിക്ക് ഈ ഓരോ ട്രാവലും, ഞാൻ ബോംബെ പോകുന്ന സമയത്ത് സൗത്ത് സെൻട്രൽ റെയിൽവേ, സെൻട്രൽ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ, ഇതിന്റെ ഒക്കെ മാപ്പ് മേടിച്ചിട്ടുണ്ട് ഗൈഡുകൾ. ഞാൻ ഗോഹട്ടിയിൽ കോൺഫറൻസിന് പോയ സമയത്ത് ഈസ്റ്റേൺ റെയിൽവേ, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ, നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെയിൽവേ, ഇതിന്റെ ഒക്കെ മാപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ കയ്യില്, ഇന്ന് ഡിജിറ്റൽ ആകുമ്പോൾ ഇത് തോന്നില്ല, പക്ഷെ എന്റെ കയ്യില് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റെയിൽവേയുടെ അന്നുള്ള എല്ലാ റെയിൽവേയുടെയും മാപ്പുകൾ എന്റെ കയ്യിലുണ്ട്.
സതേൺ റെയിൽവേ, സൗത്ത് സെൻട്രൽ റെയിൽവേ, ഈസ്റ്റേൺ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ, നോർത്തേൺ റെയിൽവേ, നോർത്ത് ഫ്രണ്ട്രിയർ റെയിൽവേ, സൗത്ത് സെൻട്രൽ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, ഇങ്ങനെ ഏത് കൊടുത്താൽ ആ മാപ്പുകളൊക്കെ ഇങ്ങനെ വെച്ച് കാണുക എന്നുള്ളത് വലിയൊരു സംഭവമായിരുന്നു. എനിക്ക് ഇന്ത്യ അറിയാം എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത്, ഞാനിപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ യു പിയിൽ പോയി, കാശിന്ന് 3.5 മണിക്കൂർ ബൈ റോഡ്. ഞാൻ ശരിക്കും പറഞ്ഞ അവിടെ ചെറിയൊരു പ്രോഗ്രാമിനാണ് പോയത്, ഏതോ ഒരാളുടെ ഒരു ഒരു ഇനോഗ്രേഷൻ ഓഫ് എ ബിൽഡിംഗ് ഇനോഗ്രേഷനാണ് പോയത്. പക്ഷെ ആ പോവാൻ കാരണം ബലിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ബലിയ, ബി എ എൽ എൽ ഐ എ, ബലിയ. ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ബലിയ, ദാറ്റ്സ് ലൈക്ക് എ ഡിസ്ട്രിക്ട്, കാശിക്കും ഖരഗ്പൂരിനും ഇടയിലുള്ള ഒരു ഡിസ്ട്രിക്ട് ആണ്. അപ്പൊ ഈ ഈ ബലിയ എന്ന് പറയുന്ന സ്ഥലം പഞ്ചായത്ത് എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട് ഇപ്പൊ നെറ്റ്ഫ്ലിക്സില്, മുസാഫർ എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ട്രിക്ട് ഉണ്ട്. ഇതിൽ രണ്ടിലും വരുന്ന സ്ഥലം ബലിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഈ രണ്ട് സ്ഥലവും നമ്മൾ ഈ ഈ കേട്ട് പരിശീലിച്ചുള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഒരാളൊരു ബിൽഡിംഗ് ഇനോഗ്രേഷൻ ബലിയയിൽ വേണം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് മുസാഫറിലും പഞ്ചായത്തിലും കേട്ട് ശീലിച്ചിട്ടുള്ള സ്ഥലം. Then I will go. See, അത് അത് അപ്പൊ ആ മാപ്പ് നോക്കി കണ്ടുപിടിച്ചു ഇന്നതാണ് സ്ഥലം. ഐ വിൽ ടെൽ യു ആഫ്റ്റർ സം ടൈം റെഫറിംഗ് ടു മൈ ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് സസ്പെൻഡിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കും എവിടെയാണ്. ഓ, ഞാൻ ഇതുവരെ പോവാത്തൊരു ബെൽറ്റാണ്. സോ ലെറ്റ് മീ ഗോ ആൻഡ് ദെൻ നോ സീ ദറ്റ് പ്ലേസ്. അപ്പൊ നമ്മള് ഒരു സീരീസ് കാണുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലം കാണുകയാണ്, സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള സ്ഥലമാണ്, ഉടനെ അവിടത്തേക്ക് നമുക്ക് അതിങ്ങനെ അടുത്ത് കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഫുൾ തീർത്തിട്ടില്ല പഞ്ചായത്ത്, വന്നതിന് ശേഷമാണ് ഇപ്പൊ രണ്ടാമത് ഞാൻ ഒന്നും കൂടി രണ്ടാമത് കാണുന്നത്. അതുവഴി ഇങ്ങനെ പോയ വഴികളൊക്കെ നമുക്കിങ്ങനെ ഓ ഇതേപോലെ ഒരു സ്ഥലമാണല്ലോ ഞാൻ പോയ സ്ഥലം. ദാറ്റ് ഈസ് ഹൗ വി ഗെറ്റ് റീകലക്ടിങ് ദ ഒരു 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 നമ്മുടെ ഹോം ഗോയിങ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമില്ലേ. ഈ സീരീസ് ആക്ച്വലി ഈ സ്ഥലം സീരീസ്ലി സ്ഥലം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതൊരു പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു 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 അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഗുണ്ടകൾ ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. സെക്രട്ടറി പോകുന്ന സമയത്ത് സെക്രട്ടറിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പെർമിഷൻ കൊടുക്കുന്നില്ല, അയാളെ തോക്കൊക്കെ എടുത്ത് വെടിവെക്കുന്ന കാണിച്ചു കൊടുക്കുന്നു. സി, അതൊക്കെ പോസിബിൾ ആണോ ഇന്ത്യയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് 100% പറയാൻ പറ്റും അത് ശരിക്കും നടക്കുന്ന സംഭവമാണ്. അവിടെ അവിടെ ഭരിക്കുന്നത് ഗുണ്ടകളാണ് എന്ന് പറയാൻ പറ്റും, കാരണം ബിക്കോസ് ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. മനസ്സിലായോ? അപ്പൊ അത് അതാ വളരെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. അങ്ങനെ അങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മളൊക്കെ അറിയാം. കാരണം ഞാൻ യാത്ര ചെയ്ത ഞാൻ ഉദ്ദേശിച്ച ഞാൻ പറയാം, ഞാനിപ്പോ എന്നെ കൊണ്ടുപോയ വണ്ടി, ആ കൊണ്ടുപോയ വണ്ടി എന്ന് പറയുന്ന സാധാരണ എന്നെ കൊണ്ടുപോയ ഒരു അക്കാഡമിഷ്യൻ അല്ലെങ്കിൽ ഇത്തരം കുറെ സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അയാളെ കൊണ്ടുപോയ സമയത്ത് പല സ്ഥലത്തും 2-3 ലോറികൾ പോണ്ട് സൈഡ് കിട്ടുന്നില്ല. ഹി വാണ്ടഡ് ടു ഡ്രൈവ് ഫാസ്റ്റർ, ഇമ്മീഡിയറ്റ്ലി വാ 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 എന്നുള്ള സൗണ്ട് ഓൺ ചെയ്യുവായിരുന്നു. ഇറ്റ്സ് എ നോർമൽ പ്രൈവറ്റ് കാർ, കറക്റ്റ്. അവനത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡേ പറഞ്ഞു പോകും. എന്റെ വീഡിയോയിൽ അതുണ്ട്, ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാനത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ക്രിമിനൽ, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്, റൈറ്റ്? അപ്പൊ അത് ചെയ്യണമെങ്കിൽ ഒരു ധൈര്യം ഉണ്ടാവണ്ടേ? ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പോലീസ് പിടിക്കൂലേ? ഇപ്പോഴും അവിടെ ചെയ്യാം. അണ്ടർസ്റ്റുണ്ട്? അപ്പൊ അത് ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേൾഡ് ആണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ്. ഇത് നമ്മള് എത്ര കാശ് കൊടുത്താലും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. അതോടെ പോയാല് ഞാൻ അതുപോലെ മോർണിംഗ് നമ്മളിപ്പോ പറയല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സമയം നമ്മൾ കണക്കാക്കിയിട്ട് എഴുന്നേറ്റ് റെഡിയാക്കി കുളിയെ കഴിഞ്ഞ് റെഡിയാക്കി അവിടെ 11 വരെ ഒരു കടയും തുറക്കില്ല. സോ ദേർ ഈസ് നോ ബ്രേക്ക്ഫാസ്റ്റ് ഹോൾ ഡേ. അവിടെ ജീവിതം അങ്ങനെയാണ്, ദേ ഓപ്പൺ അല്ല. അവര് രാവിലെ ഒന്നും കഴിക്കില്ല, രാവിലെ കഴിക്കുന്ന ചിലപ്പം വേറെ എണ്ണയിൽ വറുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലല്ലോ നോർത്ത് ഇന്ത്യയില്. അതിപ്പം ബജ്ജിയോ ബോണ്ടയോ, ഇപ്പം അതേപോലെ നമ്മൾ ഗുജറാത്ത് പോയാൽ ജിലേബിയാണ് കഴിക്കുക. സോ ലൈഫ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അത് നമ്മള് അത് ടെറിബിൾ ആണ് എന്ന് പറഞ്ഞാൽ ടെറിബിൾ ആണ്, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഇസ് എൻ എക്സ്പീരിയൻസ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഡെയിലി രാവിലെ കുടിക്കുന്ന ചായ കിട്ടാതിരുന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാണ്ടിരുന്നാലും ചിലപ്പോൾ നമുക്ക് തലവേദന വരും, അതൊക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ ലൈഫ് എന്ന് വെച്ച് ഓ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അവിടെ പോയാലേ പറ്റൂ. സോ I have to live with that. Other experience aanu. So I experience all that. Okay. Appo
ഈ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ ഫേസ് കഴിഞ്ഞു, കോൺഫറൻസിനൊക്കെ പോയി, ജോലി കിട്ടുന്ന ആക്ച്വലി ഏത് പോയിന്റ് ടൈമിലാണ്? അത് ഞാൻ പി എച്ച് ഡി തീരുന്നതിന് മുമ്പാണ് എനിക്ക് ജോലി കിട്ടുന്നത്. So before I almost started writing my PhD thesis. കോൺഫറൻസിന് പോയ സമയത്ത് ഐ ഫൗണ്ട് സംബഡി ഹൂ വാസ് എ സ്പേസ് സയന്റിസ്റ്റ്. അങ്ങനെ സ്പേസ് സയന്റിസ്റ്റിനെ കണ്ടു, ഹി ഇൻട്രൊഡ്യൂസ്ഡ്, ഹി സെഡ് ദാറ്റ് നോ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗ്രേറ്റ്. കാരണം ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിന് കുറെ പ്രൊപ്പല്ലന്റിന്റെ അപ്ലിക്കേഷൻസും ബി എസ് എസ് സി എന്നുള്ള കുറെ സയന്റിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പിന്നെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് റിസർച്ചേഴ്സ് ഒക്കെ സ്വാമിനാഥൻ എന്ന് പറയുന്ന എയറോഡൈനാമിക്സിന്റെ ബി എസ് എസ് സിയിലെ ഡയറക്ടർ ഹെഡ് ആയിരുന്ന, അന്ന് ഗ്രൂപ്പ് ഹെഡ് എന്നോ അങ്ങനെ എന്തുവാണ് അവരുടെ ഡെസിഗ്നേഷൻ. പിന്നെ അദ്ദേഹം എന്റെ സ്വാമിനാഥൻ എന്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരേ, ഞാനായിരുന്നു ഐ വാസ് ദ യങ്സ്റ്റ് പാർട്ടിസിപ്പന്റ്, പ്രോബബ്ലി ഹി വാസ് ദ എൽഡസ്റ്റ് പാർട്ടിസിപ്പന്റ്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള അയാളായിരുന്നു ആ കോൺഫറൻസിൽ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരേ റൂമിലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യു ആർ ബ്രില്ലിയന്റ്, യു ഷുഡ് കം ജോയിൻ ബി എസ് എസ് സി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കയറ്റി കുറെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് അന്ന് കോണ്ടാക്ട് ഒന്നുമില്ല, നമുക്ക് ടെലിഫോൺ നമ്പറോ ഫോൺ വിളിക്കാനുള്ള ഫെസിലിറ്റിയോ ഒന്നും ഇല്ലല്ലോ. അന്ന് മൊബൈൽ ഇല്ല, ഗെറ്റിംഗ് എ കോൾ ഇറ്റ്സെൽഫ് പ്രൊഫസറുടെ റൂം പോയിട്ട് മോഷ്ടിച്ചിട്ട് താക്കോല് ഒളിപ്പിച്ച് വെച്ചിട്ട് നിർത്തിട്ട് തുറന്നിട്ടൊക്കെ വേണം വന്ന് വിളിക്കാൻ. ഈ ലോക്സ് ദ ആ ഡയൽ ചെയ്യേണ്ട സാധനം ലോക്ക് ചെയ്ത് വെക്കും, ആർക്കും ഡയൽ ചെയ്യാണ്ടിരിക്കാം. അപ്പൊ ചാവി എവിടെയാ വെക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ, കാരണം ഐ വാസ് ക്ലോസ് ടു മീ, എപ്പോഴെങ്കിലൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ആ ചാവി ഉപയോഗിച്ചിട്ടൊക്കെ തുറന്നിട്ട് വേണം ആരെങ്കിലും ലോക്കൽ വിളിക്കാൻ. എസ് ഡി ഡി ഒന്നും കിട്ടും, അന്ന് എസ് ടി ഡി ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ, ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് വിളിക്കാനൊക്കെ പറ്റും. ഡയറക്റ്റ് ഐ എസ് ഡി അല്ലെ എസ് ടി ഡി കോൾ ഒന്നും ഇല്ല പലതും. അപ്പൊ ആ ഒരു കാലത്ത് പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല അദ്ദേഹത്തിന്റെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ജോയിൻ ചെയ്യണം വി എസ് എസ് സിയിൽ നിന്ന്. പിന്നെ ആകെ കാണുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹൈദരാബാദിലാണ്, നമുക്ക് ഇതെന്താണ് അതെന്താണെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ അപ്ലൈ ചെയ്തു, ദേ കോൾഡ് മീ ഫോർ ഇന്റർവ്യൂ, ഐ ഗോട്ട് ദ ജോബ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് ഞാൻ ഹൈദരാബാദിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ. പക്ഷെ ഞാൻ പഠിച്ചതോ ഫ്ലൂയിഡ് മെക്കാനിക്സോ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഓപ്റ്റിക്സും ഇമേജ് പ്രോസസിംഗ് ഒക്കെയാണ് പണി ചെയ്യേണ്ടത്. ബട്ട് നോ ഡിപ്പെൻഡൻസ്, ദാറ്റ് വാസ് എ ഡിഫറെന്റ് ഫീൽഡ്, ദാറ്റ് വാസ് എ ഡിഫറെന്റ് നോ, ആ ഫീൽഡിനെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ്. ആ വി എസ് എസ് സിയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കേരളം വിട്ട് പുറത്ത് അധികം ഒന്നും കണ്ടു എന്ന് വരില്ല, ചിലപ്പോൾ അവിടെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ കണ്ടിന്യൂ ഉണ്ടാവും. ബട്ട് ദിസ് ഓപ്പൺ അപ്പ് എ ഡിഫറെന്റ് വേൾഡ് ഓൾ ടുഗദർ. ഹൈദരാബാദ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പിന്നെ ഡോക്ടർ ഈ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു അനദർ ഡൈമെൻഷൻ ഓഫ് ലൈഫ്, ആ ഒരു രീതിക്ക്, അനദർ ഡൈമെൻഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് തെറ്റാണ്, സ്പിരിച്വാലിറ്റി എന്നുള്ള ആ ഒരു സൈഡിലോട്ട് ഒരു ഇൻക്ലിനേഷൻ എപ്പോഴാണ്? അല്ല, എന്റെ വൈഫ് വളരെ റിച്വലിസ്റ്റിക് ആണ്. ഒന്ന് ഒന്നെന്താ വെച്ചാല് വൈഫ് ഭാരസ്യാരാണ്, അമ്പലത്തിലുള്ള ശീലം മാല കെട്ടുക, ശീലം അമ്പലം, പൂജ, ക്ഷേത്ര സങ്കല്പം. അപ്പം ആ ഒരു ചെറിയൊരു ക്ഷേത്രത്തിൽ പോവാ തൊഴുക എന്നൊക്കെ ഉള്ളത് പിരിങ്ങാലക്കൂട ഗുരുവായൂരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ സമയത്തൊക്കെയാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗുരുവായൂരും കണ്ടിട്ടുണ്ടാവില്ല. എന്തിന്, എൻ്റെ നാട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയുള്ള തളിപ്പറമ്പ് തുച്ഛംബരത്ത് അമ്പലോ ശിവന്റെ ക്ഷേത്രമായിട്ടുള്ള വട ആ ക്ഷേത്രങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ തളിയിലൊന്നും കണ്ടിട്ടില്ല ഞാൻ, അല്ല ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ക്ഷേത്രങ്ങളിലും പോയിട്ടുള്ള ഒരാളല്ല. പക്ഷെ ആ ഒരു അഫിലിയേഷൻ വന്നു, അങ്ങനെ ഇവിടെ കുറച്ച് പൂജ ആൾക്കാര് അല്ലെങ്കിൽ അത്തരം ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അയ്യപ്പ ക്ഷേത്രം, കേരളത്തിന് വെളിയിൽ വന്നാല് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പ ക്ഷേത്രമാണ്. അപ്പൊ അയ്യപ്പന്റെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ എന്റെ മക്കളെയൊക്കെ ക്രഷിലൊക്കെ ആക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു നായരങ്കള്, അയാള് സ്ഥിരമായി അയ്യപ്പ ശബരിമലക്ക് പോകുന്ന ആളാണ്. അങ്ങനെ ആരാ നമ്മളെ ഇൻഫ്ലുവൻസു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഡിസംബറിലും നേരെ പോയിക്കൊണ്ടിരുന്ന ഒരു ജോലി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളല്ലേ. ഈ ഒരു അഫിലിയേഷൻ ഉണ്ടല്ലോ, അപ്പൊ ഒരു ഔട്ടിങ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു പൂജയാണ്, മലയാളികളെ കാണാൻ പറ്റിയിട്ടുള്ള സ്ഥലം, വേറെ ഒരു ഗെറ്റ് ടുഗദർ ഒന്നുമില്ലല്ലോ. പിന്നെ മലയാളം ഒരു മലയാളി അസോസിയേഷന്റെ ഒരു ഭാഗമായിട്ട് സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ കയ്യെഴുത്ത് മാസികകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിവിടെ, കഥകളും കവിതകളും നാടകങ്ങളും. അതിനേക്കാൾ അത് കേരളത്തിലാണെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് ഹൈദരാബാദിലായതുകൊണ്ട് ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംഭവം മിക്കവാറും നടക്കുന്നത് അയ്യപ്പ ക്ഷേത്രവും അല്ലെങ്കിൽ കുറെ ഗ്യാതറിംഗ് എന്ന് പറയുന്നത് അത്തരം ഗ്രൂപ്പുകളാണ്.
അങ്ങനെ ഒരു വാരങ്ങൾ ഉണ്ടായിരുന്നു, ഒരു നായരങ്ങൾ ഉണ്ടായിരുന്നു, ഒരു കുട്ടീസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ അവരുടെയൊക്കെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ. ആ സമയത്താണ് ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പൂജാരിമാരെ അവർ പൂജ ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അരവണ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കഷ്ണം മുറിക്കാൻ ഹെൽപ്പ് ചെയ്യുക, കുക്കിങ്ങിന്, അല്ലെങ്കിൽ മാല കെട്ടാൻ, അല്ലെങ്കിൽ തോരണം കെട്ടാൻ, ഇതിനൊക്കെ ഉണ്ടാവും ഞാൻ. അങ്ങനെ എന്ത് പണിക്കും ഞാൻ ഉണ്ടാവും, അല്ല ഒരുവിധം അങ്ങനത്തെ എല്ലാ പണിക്കും ഞാൻ ഉണ്ടാവും. അല്ല കുറച്ചൊക്കെ അറിയാം, കുറച്ചൊക്കെ അറിയാം, അത്രയൊക്കെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഡെക്കറേഷൻ അല്ലെങ്കിൽ തലേദിവസം പോയിട്ട് സംഭവങ്ങളൊക്കെ കെട്ടുക, ഉണ്ടാക്കുക, അതൊക്കെ നമ്മുടെ ഒരു സ്ഥിരം പണിയാണ്. ആ സമയത്താണ് ഒരു ഒരു അസോസിയേഷൻ വിത്ത് ഫ്യൂ പീപ്പിൾ, ഒരു മൂന്നാല് പേരുടെ കൂട്ടത്തില് അവര് ശബരിമലക്ക് പോകുന്നുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാനും പോയിട്ടുണ്ട്. ഐ ഹാഡ് നോ ഇല്ല അത് 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 ഈ ഇത് ഇത് പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ള ഒരു എപ്പോഴും എന്ത് വേണമെങ്കിലും പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളൊരു ശീലമുള്ളതുകൊണ്ട് കുറേ ശ്ലോകങ്ങൾ പഠിക്കുക, ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക, സത്സംഗങ്ങൾ തുടങ്ങുക, ഇതൊക്കെ പതുക്കെ പതുക്കെ തുടങ്ങി. പക്ഷെ അത് തുടങ്ങുന്നതിനൊക്കെ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ശബരിമല ട്രിപ്പ്, അത് നാലോ അഞ്ചോ പേര് പോവാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഒരാൾ ഡ്രോപ്പ് ഔട്ടായി. അപ്പൊ ആ ഒരു വേക്കൻസി വന്നപ്പോ അതെ ആ ഒരു വേക്കൻസി ആ വേക്കൻസി വന്നപ്പോ ദേ ജസ്റ്റ് ആസ്ക് മീ ആർ യു റെഡി ടു ട്രാവൽ. ഇതുവരെ ശബരിമല ഒന്നും പോയിട്ടൊന്നുമില്ല, എന്താണ് സംഭവം. എന്റെ ഈ ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ബ്രദർ ഹാവ് ഗോൺ 40 times. അദ്ദേഹം ആകെ നാമം ചൊല്ലിക്കൊണ്ട് ആ സ്വാമിയേ അയ്യപ്പോ എന്ന് മാത്രം കൃത്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. ബാക്കി ഓരോ അക്ഷരവും സംസാരിക്കാൻ പറ്റാത്ത എന്റെ ഹാഫ് ബ്രദർ സ്വാമിയേ അയ്യപ്പോ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ അത്രയും പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഈ ചൂരൽ വടിയുടെ മുകളില് ഓരോ പ്രാവശ്യം പോകുമ്പോഴും വെള്ളിക്കെട്ട് കെട്ടും, അത് നമ്പർ ഓഫ് ടൈംസ് പോകുന്നത്. അങ്ങനെ ഒരു വടിയൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ചീഫ് സ്വാമിയുടെ ഒരു ഗുരുസ്വാമിയുടെ ദണ്ഡ്, അതൊക്കെ ഉണ്ടായിരുന്നു എന്റെ ബ്രദർ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഐ തോട്ട് എനിവേ ദിസ് ഈസ് വൺ ഓഫ് ദ ഓപ്പർച്യൂണിറ്റി വേർ മൈ ബ്രദർ വെന്റ് എനിക്കും പോകാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പോയതാണ്. ഐ വാസ് അറൌണ്ട് 35, 36 or 39 ആ സമയത്ത്. അപ്പൊ അത് കഴിഞ്ഞ് ആ പോയി ആ സമയത്ത് കുറെ കാസറ്റുകളും ടോക്കുകളും ഒക്കെ കളക്ട് ചെയ്ത് കേട്ടോണ്ടിരിക്കുക, അവരുടെ കൂടെ അത് മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറെ അത്തരം ഡിസ്കഷൻസിലൊക്കെ കുറച്ചും കൂടി ഇൻവോൾവ് ആയി. അങ്ങനെയാണ് അതെ അത് കഴിയുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ സാറിന്റെ നമ്പർ ഓഫ് കാസറ്റ്സുകൾ കിട്ടുന്നത്. ആ കാസറ്റുകൾ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒന്നും അറിയില്ല, വലയും താലും കാലും വലയും തലയും ഒന്നും ഇല്ലാത്തൊരു കാസറ്റ്. ഇടയിൽ എവിടെയോ പ്രഭാഷണത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഈ കൂടിയിരിക്കുന്ന വല്ലഭന്റെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. അപ്പോഴാണ് ഈ ഇത് വല്ലഭന്റെ ക്ഷേത്രമാണെന്നുള്ളതും അങ്ങനെയാണ് ഞാൻ അത് കേൾക്കുന്നതൊക്കെ ആദ്യമായിട്ട്. പിന്നെ അദ്ദേഹം ശ്രീവല്ലഭൻ, അപ്പൊ ആ കാസറ്റിൽ അവിടെയാണ് എന്നുള്ളൊരു വാക്ക് കേട്ടി ആരാണെന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ കുറെ കാസറ്റുകൾ അയച്ചു വരുത്തി, കണ്ടിന്യൂസ് ആയി കേട്ട്. ഐ മസ്റ്റ് ഹവ് ഹേർഡ് മാക്സിമം നമ്പർ ഓഫ് കാസറ്റ്സ് ആൻഡ് ലെക്ചേഴ്സ് ബൈ. പിന്നെ അതൊരു ത്രില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്റെ ഒരു 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 കൈപിടിച്ചു കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ കാസറ്റുകൾ കേൾക്കുക മാത്രല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഹൺഡ്രഡ്സ് ഓഫ് കാസറ്റ് ഉണ്ടാക്കി ആൾക്കാർക്ക് ഫ്രീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വിൽപ്പന തുടങ്ങി. ആ വിൽപ്പന തുടങ്ങിയിട്ട് ഐ യൂസ് ടു സെൻഡ് ഹിം 50,000, 40,000 rupees കോൺട്രിബ്യൂഷൻ ആയിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു അദ്ദേഹം. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആരും ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അയച്ചു വരുത്തി, അത് വിറ്റ്, അങ്ങനെ അത് വിറ്റ് പല സ്ഥലങ്ങളിലും ഒരു സത്സംഗങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ സത്സംഗം നടത്തി, അതിനകത്ത് ഈ പുസ്തകങ്ങൾ വിറ്റ് ആ കാശ് അയച്ചു കൊടുത്തു. ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു കാലം യാത്ര ചെയ്യണം, അദ്ദേഹത്തെ കേൾക്കണം, അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം. അങ്ങനെ ഐ ഇൻവൈറ്റഡ് ഹിം ടു ഹൈദരാബാദ് 2002, 22 വർഷങ്ങൾ മുമ്പ് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്ത് ഐ ഗോട്ട് ഹിം ഹിയർ ആൻഡ് വി സ്റ്റാർട്ടഡ് നോ ഐ എ എസ് എച്ചിന്റെ അന്ന് തന്നെ അതിന്റെ അഡ്വൈസറി ബോർഡിലാക്കി. ഐ വാസ് പാർട്ട് ഓഫ് പ്രാരംഭ 2000 ഏകദേശം അദ്ദേഹം തുടങ്ങിയത് ആ കാലം തന്നെയാണ്, ഒന്നോ രണ്ടോ കൊല്ലം ആയിട്ടുണ്ടാവും തുടങ്ങിയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഞാൻ അഡ്വൈസറി ബോർഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ആസ് എ ഐ കോൾഡ് ഹിം ടു ഹൈദരാബാദ്, ഹൈദരാബാദിലേക്ക് വരുന്നത് തന്നെ
ഞാൻ ഇൻവൈറ്റ് ചെയ്ത് കുറെ ടോക്കുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടല്ല. ഒരു ടോക്കില് 2001 ഒരു ടോക്കില് അദ്ദേഹത്തെ ക്ഷണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ടോക്കിനൊന്നും വരില്ല, അത് എക്സ്പെൻസീവ് ആണ്, ഇന്ന് 10,000-40,000 ചെലവാക്കണം ഫ്ലൈറ്റ് ഫെയർ, ഇന്നത്തെ പോലെ ചീപ്പല്ല. അന്ന് മദ്രാസ് പോയി കുറെ കാലം സമയം കാത്തു നിന്നാലേ ഒരു ഫ്ലൈറ്റ് കിട്ടുള്ളൂ, ദർ ഇസ് നോ ഡയറക്ട് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസ്, മദ്രാസ് ടു ഹൈദരാബാദ്. അപ്പൊ അതിനൊന്നും എഫോർഡ് ചെയ്യാനുള്ള പൈസ എന്റെ അടുത്തും ഇല്ല, എന്നാലും ഒരു ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തെ ഞാൻ കൊണ്ടുവരാം, കാരണം ഇദ്ദേഹത്തിന്റെ കാസറ്റ് വെക്കുന്ന കാശൊക്കെ എന്റെ കയ്യിലുണ്ടല്ലോ, അത് മതിയായിരിക്കും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അന്ന് എന്റെ സാലറി പോരാ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവരാം, പക്ഷെ ഞാനങ്ങനെ യെസ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞൊരു സ്ലോട്ട് അരമണിക്കൂർ ഇദ്ദേഹത്തിന്റെ ടോക്കിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തു. അത് കഴിഞ്ഞപ്പോ ഹീ സെഡ് നോ ഹി വിൽ നോട്ട് കം. അപ്പൊ ഞാൻ കോൺഫറൻസ് ആരോട് പറഞ്ഞു അദ്ദേഹം വരില്ല. അപ്പൊ ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, യു ഹാവ് ടു ഫൈൻഡ് എ പേഴ്സൺ. അവസാനം ആരും ഇല്ലാത്തപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ പ്രസംഗിച്ചോളാം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പരവിദ്യ അപരവിദ്യ എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ എന്റെ ടോക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ, അത് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഞാൻ സംസാരിച്ചു. ഇൻഡെപ്ത് ഒന്നും അറിയൊന്നുമില്ല, അത് ഇപ്പോഴും എനിക്ക് അറിയില്ല. അതെ, അങ്ങനെ ഒരു ഒരു അതൊരു ദാറ്റ് വാസ് എ ഗുഡ് ഗ്യാദറിംഗ് ആക്ച്വലി. പിന്നെ ആ ഒരു ഗ്യാദറിംഗിൽ സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്റെ പിന്നെ എന്നെ ആൾക്കാര് അന്ന് ഓ ദേ ഹേർഡ് മീ ആൻഡ് ദെൻ സെഡ് യെസ്. എനിക്ക് തോന്നുന്നു 40 ലെക്ചേഴ്സ് എനിക്ക് അന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ടോക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ദർ വർ പീപ്പിൾ ഹു വാണ്ടഡ് മൈ ക്ലാസ് ഇൻ ദിസ് പ്ലേസ് ദാറ്റ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊരു ഒരു 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 ദാറ്റ് വാസ് എൻ ഓപ്പണിംഗ് ഫോർ മീ ആൻഡ് ഐ റിയലൈസ്ഡ് യെസ് എനിക്കും സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും നമുക്ക്. അപ്പൊ അതുണ്ടായത് അതിന് ശേഷമാണ് ഞാൻ എന്റെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും ഒക്കെ തുടങ്ങുന്നത്. പിന്നെ ഐ നെവർ സ്റ്റോപ്ഡ്. ഐ തിങ്ക് ലാസ്റ്റ് 24 കണ്ടിന്യൂസ്ലി ഓൺ. അല്ല പിന്നെ കുറെ ക്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് വാസ്തു, ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ജ്യോതിഷം, ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് മോസ്റ്റ് ഓഫ് ദ വേദിക് സ്ക്രിപ്ചേഴ്സ്. അങ്ങനെ ഈ ഗോപാലകൃഷ്ണൻ സാറ് ഒരു ലെറ്റർ എഴുതിയിട്ടാണ് എനിക്ക് പിന്നെ ബ്രഹ്മശ്രീ KPC അഞ്ജൻ ഭട്ടതിരിപ്പാടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കിട്ടിയതും. ഗോപാലകൃഷ്ണൻ സാറാണ് എന്നെ ബ്രഹ്മശ്രീ KPC അഞ്ജൻ ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് എത്തിക്കുന്നത്. നിങ്ങൾ അത് ബ്രഹ്മശ്രീക്ക് എഴുതുകയാണ് നിങ്ങൾ ഡോക്ടർ TPSനെ കണ്ടാൽ നഷ്ടമാവില്ല, എനിക്ക് നഷ്ടമാവില്ല എന്നല്ല അങ്ങക്ക് അദ്ദേഹത്തിന് നഷ്ടമാവില്ല. അത് അദ്ദേഹം നല്ല പോലെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നെ, ഞാൻ അദ്ദേഹത്തെയും യൂസ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. ദാറ്റ് വാസ് വൺ ഓഫ് ദ ബിഗിനിങ്. ഐ തിങ്ക് അത് നമ്മളൊരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബ്രഹ്മശ്രീയെ കണ്ടതും അദ്ദേഹത്തിന്റെ കോണ്ടാക്ടുകളും യാത്രയും ഒക്കെ ഡിസ്കസ് ചെയ്തു. അന്നെന്റെ കോൺഫറൻസിന് ശരിക്കും പറഞ്ഞാല് ദർ വാസ് എ ഗ്രേറ്റ് വേദിക് പണ്ഡിറ്റ്, അദ്ദേഹത്തിന്റെ പേരാ ഇപ്പൊ തപ്പണ്, അത് ഹീസ് കോൾഡ് ദ മോഡേൺ വേദവ്യാസ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് വെസ്റ്റേൺ ആൾക്കാർ വിളിക്കുന്നത്. ഹി വാസ് ഫ്രം വെസ്റ്റ്. എനിക്കെന്റെ നാവോളം വരുന്നുണ്ടത് ഡേവിഡ് ഫാലെ. ഡേവിഡ് ഫാലേക്ക് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അന്നൊന്നും സെൽഫി എന്താണെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയാത്ത അദ്ദേഹം എന്റെ സെൽഫി എടുത്തിട്ടുണ്ട്, എന്നെ നിർത്തിയിട്ടൊരു പടക്ക് എടുത്തിട്ടുണ്ട്. അന്നൊന്നും എന്റെ കയ്യിലും ഇല്ലില്ല, ഐ ഡോണ്ട് ഹാവ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഞാനിപ്പം എനിക്കിപ്പം സ്പിരിച്വൽ വേൾഡില് ഡേവിഡ് ഫാലയെ പരിചയമുള്ളവര് അന്ന് 24 മുമ്പ് അദ്ദേഹം എന്റെ സെൽഫി എടുത്ത് പോയി. പക്ഷെ ഇപ്പോഴും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ മുഖതാവിൽ കണ്ടാല് ഹി വിൽ റെക്കഗ്നൈസ് മീ ആൻഡ് ആ ഒരു ഒരു കോണ്ടാക്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്പർ വൺ. ഇനിയിപ്പം ഞാൻ ഏതെങ്കിലും സ്പിരിച്വൽ വേൾഡില് ഏതെങ്കിലും ലോകത്ത് ആരോടെങ്കിലും പോയിട്ട് ഞാൻ രണ്ടോ മൂന്നോ ആൾക്കാരുടെ ശിഷ്യനാണെന്ന് പറഞ്ഞാല്
അത് ബ്രഹ്മശ്രീ കെ പി സി അനുജൻ പട്ടതിരിപ്പാട് അല്ലെങ്കിൽ സ്വാമി രാമ സ്വാമി വേദഭാരതി. ഈ പേരുകൾ പറഞ്ഞാൽ ഐ തിങ്ക് ദേ റെക്കഗ്നൈസ് മീ. അപ്പൊ അങ്ങനെ ഒരു ഒരു ആ ഒരു ലൂപ്പിൽ പെടുക, ആ ഒരു ഗ്രൂപ്പിൽ പെടുക, അവരെയൊക്കെ കണ്ടെത്തുക, അവരുടെയൊക്കെ കൂടെ ജീവിക്കുക, അവരുടെയൊക്കെ ആശീർവാദം മേടിക്കുക എന്ന് പറയുന്നത് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് വിച്ച് ഐ ഹാഡ് ഇൻ മൈ ലൈഫ്. ഐ ഡോണ്ട് നോ വെദർ ഐ ഡിസേർവ് ഇറ്റ് ഓർ ഐ ഹാഡ് ഇറ്റ് ഇൻ മൈ നോ നമ്മൾ പൂർവ്വജന്മസുകൃതം എന്നൊക്കെ പറയില്ല, അതൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ എന്തോ ഒരു 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 ഇതിൽ പെട്ടത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പെട്ടുപോയത്. ഞാൻ വലിയ വലിയ അർത്ഥവത്താവുന്ന വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടോ അവരെ അമ്പരിപ്പിച്ചിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ദാറ്റ് വാസ് എ സ്മോൾ സ്റ്റെപ്പ് വിച്ച് ഐ ഹാവ് ടേക്കൺ. അപ്പം ഞാൻ ബ്രഹ്മശ്രീയെ കണ്ടതിന് ശേഷമാണ് ഞാൻ വേദഭാരതിയെ കാണുന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. കാരണം അതല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ എൽ കെ ജി പഠിക്കാത്ത ഒരാൾക്ക് പിന്നെ പി ജി പഠിക്കാൻ പറ്റില്ല എന്ന് ഇന്ന് പറയുന്ന പോലെ, ഞാൻ എൽ കെ ജി പഠിച്ചിട്ടല്ല. അപ്പം ഞാൻ കുറച്ച് സ്ഥാപത്യ വേദവും അതൊന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ജ്യോതിഷം മുത്തുസ്വാമിയുടെ അടുത്ത് പഠിക്കുകയും ഒന്നും പഠിക്കാതെയാണ് ഞാൻ പയ്യന്നൂർ കേശവനാചാര്യെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വിൽ നോട്ട് റെക്കഗ്നൈസ് മീ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ആ പുസ്തകങ്ങൾ വായിക്കാന്നുള്ളതിനൊരു ഞാനിപ്പോ പി എച്ച് ഡി ചെയ്യുന്ന കാലത്താണ് മംഗലാപുരത്തുനിന്ന് ട്രെയിൻ പോകുന്നത് ഷൊർണൂർ വരും, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിൻ ഷൊർണൂർ വരും, എന്നിട്ട് ഇതിന്റെ രണ്ട് കമ്പാർട്ട്മെന്റ് അതിനകത്ത് കണക്ട് ചെയ്തിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പോവുക. അപ്പൊ ഷൊർണൂർ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ബുക്ക് ഷോപ്പുകളാണ് എന്റെ ഡെൻ, ഒന്ന് ഹിക്കിൻ ബോതംസും മറ്റൊന്ന് മാതൃഭൂമി. ഹിക്കിൻ ബോതംസ് അതൊരു ബുക്ക് ഷോപ്പാണ്, ഹിക്കിൻ ബോതംസ് എന്ന ഒരു ബുക്ക് ഷോപ്പാണ്, ഹിക്കിൻ ബോതംസ് എന്ന ബുക്ക് ഷോപ്പ് സീരീസ് ആണ്, സെറ്റ് ഓഫ് ബുക്ക് ഷോപ്പ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മാതൃഭൂമി. ആ മാതൃഭൂമി ബുക്ക് ചെയ്തൊരു ഷെൽഫില് ഗണിത രത്നാകരം എന്ന് പറയുന്ന പുസ്തകം, ആ ഗണിത രത്നാകരം നമ്മൾ മാത്തമാറ്റിക്സിൽ പി എച്ച് ഡി ചെയ്യുന്ന ഒരാൾ ഗണിത രത്നാകരം എന്ന് പറഞ്ഞൊരു ബുക്ക് മലയാളത്തില് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് തോന്നുന്നു. നോക്കുമ്പോഴ അതിന്റെ വില 300 രൂപയുണ്ട്, അത് മേടിക്കാനുള്ള കാശൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഓതറുടെ സിഗ്നേച്ചർ അടക്കം മാത്രമേ ഉള്ളൂ ബുക്ക്, ആകെ ഒരു കോപ്പിയോ രണ്ട് കോപ്പിയോ ഉണ്ട്. അത് പയ്യന്നൂർ കേശവനാചാര്യ, അത് ഞാൻ എനിക്ക് തോന്നുന്നൊരു 4 വട്ടം ഞാൻ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാവും, മേടിക്കണോ വേണ്ടയോ മേടിക്കണോ വേണ്ടയോ മേടിക്കണോ വേണ്ടയോ. അവസാനത് മേടിച്ചത് ഉള്ള കാശെല്ലാം തീർന്നു അതോടെ. പക്ഷെ അത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് നമുക്ക് പറ്റിയ ബുക്കൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക, കാരണം കംപ്ലീറ്റ് വാസ്തുവാണ്. അങ്ങനെ ബുദ്ധിമുട്ടി മേടിച്ചൊരു ബുക്ക് പിന്നെ വായിക്കാണ്ടിരിക്കാൻ പറ്റില്ല വെച്ചിട്ട് കാശ് മുതലാക്കാൻ വേണ്ടി വായിച്ചതാ ശരി. പിന്നെയാണ് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ ശിഷ്യനാവാനും അദ്ദേഹത്തിന്റെ ആശീർവാദം മേടിക്കാനും ഒക്കെ പറ്റുന്നത്. കാരണം അദ്ദേഹത്തിന് വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു, ഏതോ ഒരു സ്പേസ് സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ശിഷ്യനാവാൻ വന്നു, പയ്യന്നൂർ വെച്ച് അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം അടുത്ത സ്റ്റുഡിയോ എന്നൊക്കെ ക്യാമറമാനെ വിളിച്ച് പടക്കെടുത്തിച്ച് അദ്ദേഹം ഫ്രെയിം ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗുരുക്കന്മാരുടെ ആരാധനയായി മാറിയിട്ടുള്ള ഒരാളാണ് ഞാൻ പറയാറുണ്ട്. അതെന്റെ ഡെസിഗ്നേഷനോ സൈക്കോളജി പലപ്പോഴും അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് നടത്തുമ്പോൾ നമ്മൾ കാണുന്നത് പലരുടെയും പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് അവരെ സമാധാനിപ്പിക്കലാണ്, വേറെ ഒരു സൊല്യൂഷനും ഇല്ല. അസ്ട്രോളജി തന്നെ ഒരു സൊല്യൂഷൻ ആണ്, അത് നമ്മൾ പൂജാവിധികളും മറ്റുമൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ ആ പൂജയെക്കാളും നല്ല ഒരു ഒരു ബെനിഫിറ്റ് ഉള്ള സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികൾക്കൊരു മാനസികമായ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മിക്കവാറും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ഞാൻ കൊടുക്കുന്ന സൊല്യൂഷൻ എങ്ങനെ പഠിക്കണം എന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ നല്ല മാഷായിട്ട് ആൾക്കാരെ പഠിപ്പിക്കലാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഫിസിക്സ് എന്ന് പറഞ്ഞാല് എന്താ നീ പൂജ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത് എനിക്ക് അത് പ്രാക്ടിക്കൽ ആണെന്ന് തോന്നാറില്ല. ആ കുട്ടിയെ ഫിസിക്സ് പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സൈക്കോളജി കൗൺസിലിംഗ് എന്ന് പറയുന്ന എല്ലാവരെയും വഴക്ക് പറയാതാ പതിവ്. കാരണം സൈക്കോളജി പഠിച്ച് കൗൺസിലിംഗിന് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാള് ഏത് കുട്ടികൾ വന്നാലും അവർക്ക് മാത്സ് അറിയില്ല ഫിസിക്സ് അറിയില്ല എന്ന് പറഞ്ഞ് നീ പേടിക്കേണ്ട മോനെ കുഴപ്പമില്ല പരീക്ഷയ്ക്ക് തോറ്റാലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചോണ്ട് കാര്യമില്ലല്ലോ. അവരെ മാത്സ് പഠിപ്പിക്കാൻ പഠിപ്പിക്കാറുണ്ട്. സോ ഞാൻ അങ്ങനെയാണ് മാത്സ് പഠിക്കാനുള്ള ടെക്നിക്കും ഫിസിക്സ് പഠിക്കാനുള്ള ടെക്നിക്കും ഒക്കെ സ്വന്തമുണ്ടാക്കി അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതൊന്നും അല്ലാത്ത കുറെ വർഗങ്ങളുണ്ടല്ലോ, അവർക്ക് മാനസികമായ പ്രശ്നങ്ങളാണ്.
അപ്പൊ നമ്മള് നമ്മള് ജാതകം നോക്കാൻ പഠിക്കണമെങ്കിൽ കുറെ ആളുടെ ജാതകം നോക്കണം. അപ്പൊ ഞാൻ ഹൊറോസ്കോപ്പ് നോക്കാൻ പഠിച്ച കാലം മുതൽ ആരെയൊക്കെ കാണോ അവരുടെയൊക്കെ ജാതകം നോക്കിയിട്ടുണ്ടാവും. നമ്മൾ കുറെ സാമ്പിൾ പിടിക്കും ഈ ജാതകം പഠിപ്പിക്കുമ്പോ. നമ്മൾ അമിതാഭ് ബച്ചന്റെ ജാതകം, ശങ്കരാചാര്യന്റെ ജാതകം, കൗടില്യന്റെ ജാതകം, നെഹ്റുവിന്റെ ജാതകം, ഇന്ദിരാഗാന്ധിയുടെ ജാതകം, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷെ അതൊന്നും അല്ല പഠനം. പഠനം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ, അതിപ്പോ എന്റെ തന്നെ ഞാൻ നോക്കുക, എനിക്കറിയുന്ന ആൾക്കാരുടെ നോക്കുക, അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സാണ് ശരിക്കും. ഹൊറോസ്കോപ്പ് ഇറ്റ്സെൽഫ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്. കുറെ ആൾക്കാരുടെ അനുഭവങ്ങളും അവരുടെ അസ്ട്രോണമിക്കൽ ടൈം, ആ സമയത്ത് എവിടെയൊക്കെയാണ് പ്ലാനറ്റ്സ് ഉള്ളത്, അതും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ശരിക്കു പറഞ്ഞാൽ ജാതകത്തിന്റെ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ. അത് ശരിക്കും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് കംപ്ലീറ്റ് ശരിയാണോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ലാത്തതുപോലെ എവിടെയെങ്കിലൊക്കെ ശരിയല്ലാണ്ടൊക്കെ പൊളിഞ്ഞു പോകും. മാത്തമെറ്റിക്സ് അല്ല, മാനിപ്പുലേറ്റീവ്. അപ്പൊ അത് നമ്മൾ പഠിക്കണമെങ്കിൽ ഐ ഷുഡ് ഓൾസോ ഹാവ് ദാറ്റ് മച്ച് നമ്പർ ഓഫ് സാമ്പിൾസ്, കീപ് ഡൂയിങ് ഇറ്റ്. അങ്ങനെ പഠിക്കാൻ പറ്റും. അത് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ കുറെ ആൾക്കാരുടെ പ്രോബ്ലം കേട്ടിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ല, പൂജ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞേക്കുമ്പോ എനിക്കറിയുന്ന പൂജാരിമാരൊക്കെ തട്ടിപ്പന്മാരും കള്ളന്മാരും, പൈസ ഉണ്ടാക്കാനും, പിന്നെ വഴിപാട് നടത്തുക എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ടല്ലോ. വഴിപാട് എന്ന് പറയുന്ന പേര് തന്നെ റിച്വലിസ്റ്റിക് എന്നുള്ള പേരില് കാട്ടിക്കൂട്ടുന്നവര് തന്നെ നമ്മൾ പറയുന്ന ഒരു മോക്കറൈസ്ഡ് വേർഡായി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അതല്ല സൊല്യൂഷൻ. ഐ ഷുഡ് ഫൈൻഡ് സം സൊല്യൂഷൻസ്. ആ കാലത്താണ് ഞാൻ രാമകൃഷ്ണ മഠത്തിൽ പഠിപ്പിക്കുന്നതും, പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അവിടെ കുറെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ അവർ എന്റെ അടുത്ത് വന്ന് പറയും. ഈ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ കാര്യം പറയുമ്പോഴാണ് നോർമൻ വിൻസെന്റ് പിയർ എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഫാദർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ആണ് പുള്ളി അറിയപ്പെടുന്നത്. ഇങ്ങനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യുക, അങ്ങനത്തെ ഒരു വെസ്റ്റേൺ എന്താണ് ഒരു തിയറി ഉണ്ടല്ലോ. അതായത് നമ്മള് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തരണം എന്നറിയില്ല. അല്ല, എനിക്കുണ്ടായ ഒരു ഗുണം എന്താ വെച്ചാല് ഇത് പഠിപ്പിക്കുന്ന കാലത്ത് അവിടെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അത് പഠിപ്പിക്കുന്ന കാലത്ത്, അത് പഠിപ്പിക്കുന്ന കാലത്ത് അതേ സ്ഥലത്ത് പഠിപ്പിക്കുന്ന സൈക്കോ തെറാപ്പിസ്റ്റ്, ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്ന ആൾക്കാര്, ഹിപ്നോട്ടിസ്റ്റുകൾ, ഡോക്ടേഴ്സ്, സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുന്നവർ, ഇവരൊക്കെ ഫാക്കൽറ്റി മെമ്പേഴ്സാണ്. അപ്പൊ നമുക്ക് ഇവരുമായിട്ടുള്ള അവരുടെ ക്ലാസ് കേൾക്കുക, അവരുമായിട്ട് സംസാരിക്കുക, അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന, ഹിപ്നോപ്പതി പഠിപ്പിക്കുന്ന, ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്ന സെന്ററുകള്, അവരുമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പ്, അവരുടെ കൂടെ പോയി അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അവരെങ്ങനെയാണ് ചെയ്യുക എന്ന് പഠിക്കുക. ഇല്ല ഇല്ല, ഇത് എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സൈക്കോളജി, സൈക്കോ തെറാപ്പി ഇസ് ലൈക്ക് എ ടോക്ക് തെറാപ്പി. How do I convince people by use? It's the another word for psychotherapy is talk therapy. Adile clinical psychotherapy allengil clinical psychology nu parnali you can prescribe medicines. Adu MBBS kaiyittulla psychologist allengil psychologist nu parayunnathu MBBS kaiyinu psychology padikkunna oralku doctor clinical psychiatrist aanu. Clinical psychiatrist marunnu kodukkan pattum authorized aayittulla. Adippa adippa depression sadharana avaru kodukka സഡേഷൻ കൊടുത്താൽ ഡിപ്രഷൻ മാറും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സഡേഷൻ കൊടുക്കുമ്പോൾ യു ഫോർഗെറ്റ് യുവർ തോട്ട്സ് ഇൻ ദാറ്റ്, അങ്ങനെ ഒരു സംഭവം. പക്ഷെ സൈക്കോ തെറാപ്പിസ്റ്റുകൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. സോ ഐ എം നോട്ട് ഓതറൈസ്ഡ് ടു പ്രിസ്ക്രൈബ് എ മെഡിസിൻ, റൈറ്റ്? സാർ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ കൗൺസിൽ ചെയ്യും. ആ കൗൺസിൽ ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലംസ്, ഇത് വളരെ ജനകീയമായ ഒരു പ്രോബ്ലം ആണ്, പലർക്കും ഉണ്ട്, ആൻഡ് ചേഞ്ച് യുവർ അറ്റൻഷൻ, ചേഞ്ച് യുവർ, അതൊരു പോസിറ്റീവ് എനിക്കൊരു മീറ്റിംഗ് 8 മണിക്കുണ്ട്, അത്രേ ഉള്ളൂ. ഞാനിപ്പോ ശ്രീലങ്കയിൽ അടുത്ത കാലത്ത് പോയപ്പോ ഐ ഡിസൈഡ് ടു ട്രാൻസ്ലേറ്റ് മൈ 4 books, ABCD ഓഫ് ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ. ഞാൻ എഴുതിയിട്ടുള്ള ബുക്കാണ് ABCDEFG. ഒറ്റ ബുക്കാണ്, പക്ഷെ ഓരോ ചാപ്റ്ററും എ ഒരു ചാപ്റ്ററാണ്, ബി ഒരു ചാപ്റ്ററാണ്, അങ്ങനെ MNOPQR
ഇതെല്ലാം കൂടി ഒരു ബുക്കാണ്. ഈ എല്ലാം കൂടിയിട്ടുള്ള ഇറ്റ്സ് ലൈക്ക് എ മാനുവൽ ഫോർ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ഫോർ ഹൗ ടു എഡ്യൂക്കേറ്റ് ഏർലി ചൈൽഡ് ഏജ് 3 ടു ഗ്രേഡ് 3. അപ്പൊ അതില് ഓരോ ചാപ്റ്ററിലും നമ്മൾ പറയുന്നത് എങ്ങനെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. എംപവറിങ് എഡ്യൂക്കേറ്റേഴ്സ്, അൺലോക്കിംഗ് ദ പൊട്ടൻഷ്യൽ, നർച്ചറിങ് യങ് മൈൻഡ്, അതുപോലെ ഓരോ സബ്ജക്റ്റുകളും. ഇപ്പൊ ടെക്നോളജിയിൽ 3-2-1 വേൾഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞാൻ എഴുതിയിട്ടുള്ള ബുക്കാണ് അത്. ദേ ആർ സിൻഹളയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് ഒരാള് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാള് പറഞ്ഞു, നിഹാൽ എന്ന് പറഞ്ഞ ഒരാള്. ഹി ഹാസ് ഗോട്ട് സം 3 റിസോർട്സ്, ആ റിസോർട്ടിലൊക്കെ എന്നെ കൊണ്ടുപോയി. ഹി ഈസ് എ റിച്ച് മാൻ, ഹി ഈസ് എബിൾ ടു സ്പോൺസർ മീ, ഹി ഈസ് ഗോയിങ് ടു ടേക്ക് മൈ നോ പ്രോജക്ട് ടു ദ ഗ്രൗണ്ട് ലെവൽ. അങ്ങനെയൊക്കെ അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഐ പ്രിഫർ ടു ഹാവ് 52 ടീച്ചേഴ്സ് അണ്ടർ മീ ഹു വിൽ ട്രാൻസ്ലേറ്റ് ഈച്ച് ചാപ്റ്റർ. അങ്ങനെയാവുമ്പോൾ 52 ടീച്ചേഴ്സ് അത് വളരെ ഡീപ്പായിട്ട് പഠിക്കുകയും അത് കഴിഞ്ഞ് അവരുടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ ദേ വിൽ ബിക്കം എലിജിബിൾ ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി നിന്നു. അത് നടക്കുന്നുണ്ട് ഇപ്പോൾ. Not many takers, but... Doctor, why don't you translate this into Malayalam? എനിക്ക് ഈ പണി തരാൻ നല്ല എളുപ്പമാണ്. എനിക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. നമ്പർ വൺ. നമ്പർ ടു, മലയാളത്തിൽ 10 ഈ ഇതിന് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിൻഹളയിൽ 52 പേര് വായിക്കാൻ താല്പര്യമുള്ള 52 പേരെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ മെറിറ്റ് ഫോർ സീയിങ് ദാറ്റ് ദേ റീഡ് ഇറ്റ്. കേരളത്തിൽ ഒരു 52 പേര് അങ്ങനെ കണ്ടുപിടിക്കാൻ ഡോക്ടർ ടി പി എസ് ഇന്ന് കഴിവില്ല. ഐ ആം എ ഫെയിലിയർ. ഒരു താല്പര്യമില്ലാത്ത കുറെ ജനങ്ങളുടെ ഒരു സമൂഹമാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോ. ഫ്രീ ആയിട്ട് 10 ദിവസം എന്റെ കൂടെ വന്ന് താമസിച്ചിട്ട് ഇത് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരാളും വരില്ല. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് സിനിമകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരാൾ പറയുമ്പോ ഐ ഡോണ്ട് വാണ്ട് സംബഡി ടു ഇൻവെസ്റ്റ് മണി. ഇതൊക്കെ PDF അവൈലബിൾ ആണോ? PDF അവൈലബിൾ ആണ്, ഞാൻ അയച്ചുതരാം, നോ ഇഷ്യൂ. അതത്ര എളുപ്പം. ഇപ്പൊ എനിക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഗൂഗിളിൽ പോയിട്ട് ട്രാൻസ്ലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് പബ്ലിഷ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് റീഡബിൾ ഇംഗ്ലീഷ്, മലയാളം അറിയില്ല എനിക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇപ്പോ ഈ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, വൈ യു ആർ ഓൺലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേറ്റേഴ്സ്. അവര് ദേ വാണ്ട് ദ യൂത്ത് ഓൾസോ ടു ഗെറ്റ് എംപവേർഡ്. ടീനേജ്, യൂത്ത്, അവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്ത് ഷാൽ വി ഡു സംതിങ് ഗ്രേറ്റർ എൻ്റെ കോളേജ് ലെവൽ, യൂണിവേഴ്സിറ്റി ലെവൽ, ഡിഫറെന്റ് പ്രൊഫഷനിലുള്ള ആൾക്കാർ അവരെയൊക്കെ ഗൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ദർ ആർ പീപ്പിൾ റെഡി. ദേ ദംസെൽസ് മെയ്ഡ് എ ഗ്രൂപ്പ് ആൻഡ് ആഡ് മീ ദ അതർ ഡേ. അവര് കുറെ ഡിസ്കഷൻ ഒക്കെ ആക്കിയിട്ട് എനിക്ക് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഐ ആം ദ ഓൺലി വൺ പേഴ്സൺ ഔട്ട് സൈഡ് ശ്രീലങ്ക. അപ്പൊ ഈ ഡിസ്കഷൻ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ, വാട്ട് ഐ ഡു ഈസ് ഐ ഇമ്മീഡിയറ്റ്ലി മേക്ക് എ ഡോക്യുമെന്റ് ആൻഡ് ദെൻ സെൻഡ് ആൻഡ് ക്രിയേറ്റഡ് എ നെയിം കോൾഡ് ലീഡ് ഫിലിപ്പൈൻസ് എന്നൊരു പ്രോജക്ടിന്റെ ഭാഗമാണ് ഞാൻ. അതുകൊണ്ടാണ് അവർ എനിക്കൊരു ഒരു ഇപ്പൊ ഒരു ഓതറിന്റെ അവാർഡൊക്കെ അവർ തന്നത്. ദ ഗോൾഡൻ സ്ക്രൈബർ അവാർഡ് കെയിം ഫ്രം ഫിലിപ്പൈൻസ് ബിക്കോസ് കണ്ടിന്യൂസ്ലി ഫോർ ലാസ്റ്റ് 4 years I am part of a project in Philippines called Lead Philippines. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്ട് നമുക്ക് കിട്ടിയതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു ടൈറ്റിൽ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ല. ഐ ഗേവ് ലീഡ് ശ്രീലങ്ക. ഞാൻ പറഞ്ഞു ഇങ്ങനെ ലീഡ് ഫിലിപ്പൈൻസ് എന്നൊരു പ്രോജക്ട് ചെയ്തിട്ടുണ്ട്, അതിന് ഇക്വലന്റ് ആയിട്ട് നമുക്കൊരു പ്രോജക്ട് ഇവിടെ നടത്താം എന്ന് പറഞ്ഞ് ഐ ക്രിയേറ്റഡ് ലോട്ട് ഓഫ് കുറെ വേർഡ്സും വൊക്കാബുലറിയും ടൈറ്റിലും ഒക്കെ ഉണ്ടാക്കി, യു ചൂസ് വാട്ട് യു വാണ്ട്, അതാണ് പ്രോജക്ടിന്റെ ഹെഡിങ് ആവാൻ പറ്റുക, ഇന്നതാണ് നമ്മുടെ പ്രപ്പോസൽ പ്രോഗ്രാംസ്. ഞാൻ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് ഒരു 5-10 ഹെഡിങ്ങുകളിൽ ഇത് പ്ലാനൊക്കെ ഉണ്ടാക്കി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ ടുഡേ 8:00 ദേ വാണ്ടഡ് മീ ടു ഹാവ് എ ഡിസ്കഷൻ ഓൺ ദാറ്റ്. ഓക്കേ, 8 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, രാവിലെ മുതൽ രാത്രി ഒരു 2 മണി വരെ ഇപ്പൊ ഇതിനിടയിൽ കുറേ കോൾ വന്നിട്ടുണ്ട്. അത് മിക്കവാറും ഇപ്പൊ 11th and 12th അഡ്മിഷൻ്റെ. ഒരു ദിവസം ഫേസ്ബുക്ക് തുറന്നാല് മിനിമം 20 റിക്വസ്റ്റ് വരും ഫ്രണ്ട്ഷിപ്പ്.
ആ റിക്വസ്റ്റിൽ 18 പാകിസ്ഥാനിലാണ്. ദേ വാണ്ടഡ് ടു ഇന്റർവ്യൂ എന്നോ, ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ട് പാകിസ്ഥാനിൽ. സോ ഫാന്റാസ്റ്റിക്, ഇത്ര എനിക്ക് തോന്നുന്നു ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഒരു കുറേ പാകിസ്ഥാൻകാരെ കുറെ കുട്ടികളാണ്, അവർക്ക് ദേ ആർ ലേണിംഗ് ഹൗ ടു ഇന്റർവ്യൂ ആൻഡ് ഹൗ ടു ഗ്യാദർ നോളജ്. പക്ഷെ ഇന്നലെ ഇന്റർവ്യൂ ചെയ്തത് ഈ കുട്ടികളുടെ ഒക്കെ കണ്ടിട്ട് അതിന്റെ വൈസ് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻ വാസ് മേ ബി മച്ച് മച്ച് ഹയർ ദൻ വട്ട്. ഞാൻ മിക്കവാറും ഇപ്പം റിജക്ട് ചെയ്യാനാണ് പാകിസ്ഥാൻ, കാരണം കണ്ടിന്യൂസ് ഒരേ ടൈപ്പാണ് ചോദ്യം. പക്ഷേ സം ഫ്യൂ ഓഫ് ദം ആർ റിയലി ഇതൊക്കെ പഠിച്ച് വന്നിട്ടൊക്കെയാണ് അവർ ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ ദാറ്റ് ഈസ് വൺ വിച്ച് ഐ, പക്ഷെ അതിലൊക്കെ നമ്മളിപ്പം ഇംഗ്ലീഷിൽ ഇട്ട് കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മളൊരു ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പ്രോബബ്ലി ടു ക്രോസ് 1000 ഇറ്റ്സ് എ ഡേ. ഇംഗ്ലീഷിൽ ഒന്ന് ഇട്ടാൽ ഇറ്റ് ക്രോസ് 100 ഇറ്റ് ടേക്സ് ഡസന്റ് ഹാപ്പൺ. ഒന്ന് കാരണം വെച്ചാൽ പാകിസ്ഥാൻകാരിൽ കാണില്ല, കാരണം അത് ഓൾറെഡി ഫേസ്ബുക്കിലുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇതന്നെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് ഇതിന്റെ എല്ലാം. അതുകൊണ്ട് ഈ കൗണ്ട് എക്സാക്ട് കൗണ്ട് അല്ല, അതെ എത്ര ആൾക്കാർ കാണുന്നു ഉള്ളതല്ല വാല്യൂ. പക്ഷെ ഇത് കണ്ടിട്ടാണ് പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട്. 3-4 കൊല്ലം മുമ്പ് ഒരു ഒരു സിംഗിൾ റൂമില് ടൈലറിങ് നടത്തി ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന ഒരാളാണ് എന്നെ ഇന്റർവ്യൂ. അന്നതൊരു വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നില്ല, ഇന്ന് പാകിസ്ഥാനിൽ അതൊരു വലിയൊരു പ്രോജക്റ്റ് ആക്കി മാറ്റി അദ്ദേഹം. അത് അത് കുറേ ആൾക്കാരെ ഹൗ ഡു യു ലേൺ, ദ ബെസ്റ്റ് മെത്തേഡ് ടു ലേൺ ഈസ് ടു ഇന്റർവ്യൂ പീപ്പിൾ, ടോക്ക് ടു പീപ്പിൾ, അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദം, അണ്ടർസ്റ്റാൻഡ് ദർ ലൈഫ് പാത്ത്. അങ്ങനെ ഒരു 10 പേരെ 20 പേരെ ഒരു 50 പേരെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചാൽ യു നോ മെനി സബ്ജക്ട്സ് ഇൻ ദ വേൾഡ്. അത് കുട്ടികളെടുത്ത് ഉണ്ടാക്കിയെടുക്കുമ്പം അവർക്ക് ദേ നോ ഹൗ ടു ടോക്ക് ടു പീപ്പിൾ, ഹൗ ടു അപ്രീഷിയേറ്റ്. ഇപ്പം നമ്മൾ വെറുതെ കേട്ടാ പറഞ്ഞോ ആ കേൾക്കുന്ന സമയത്ത് ആ ഹാ ഇറ്റ്സ് ഗുഡ് നൈസ്, എന്റെ ചോദ്യം നമ്പർ 1, എന്റെ ചോദ്യം നമ്പർ 2, എന്റെ ചോദ്യം നമ്പർ 3, എന്റെ ചോദ്യം നമ്പർ 4, അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. ആ ഒരു ആർട്ട് ഓഫ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, കോൺവെർസേഷൻ ഉണ്ടാക്കുക, അതാണ് എബിലിറ്റി ടു ടോക്ക് ടു പീപ്പിൾ. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ കൾച്ചർ ചേഞ്ച് ആണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രോജക്റ്റ് ആണ്. സോ യെസ്റ്റർഡേ ഐ വാസ് അപ്രീഷിയേറ്റിംഗ് അദ്ദേഹം എന്റെ അടുത്തിട്ട്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ദേ ആർ റെഡി ടു ടീച്ച് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇത്തരം കുറേ പ്രോജക്റ്റുകൾ ചെയ്തിട്ട് യു ക്യാൻ യൂസ് ഇന്റർനെറ്റ് ടു ഏൺ മണി. അതിനുള്ള ഒരു ലാബോറട്ടറി ട്രെയിനിങ് പ്രോഗ്രാംസ് ഹീസ് സപ്പോർട്ടിങ് മെനി പീപ്പിൾ. ഓക്കെ, സോ അതൊരു വലിയൊരു പ്രോജക്റ്റ് ആണ്. അത് ഐ ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഇന്റർവ്യൂകൾ നടക്കുമ്പോൾ ചിലതാണ് ഞാൻ ഇടുന്നത്, കാരണം എവറിഥിങ് ഈസ് നോട്ട് ഓഫ് ക്വാളിറ്റി, നമ്പർ 1. നമ്പർ 2, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് നോ ഹൗ ടു ആസ്ക്. അപ്പൊ അതിനിടയിൽ ഞാൻ ഇങ്ങനെ അല്ല ചോദിക്കേണ്ട, അങ്ങനെ ചോദിക്കേണ്ട, അല്ല ഞാൻ പറയുന്നത്. ആശ ഷുഡ് ലുക്ക് അറ്റ് വാട്ട് യു ഹാവ് ഡൺ മേ ബി ഫ്യൂ ഇയേഴ്സ് ബാക്ക് ആൻഡ് നൗ, ദെൻ യു വിൽ സീ യാ ഹൗ മച്ച് യു ഹാവ് ഇംപ്രൂവ്ഡ്, റൈറ്റ്. നമ്മളിപ്പോ ഒരു 2.5 മണിക്കൂർ ഇരിക്കാൻ കാരണം തന്നെ ഇതുകൊണ്ടാണ്, അതർവൈസ് വി വിൽ ഗെറ്റ് ബോർഡ്, റൈറ്റ്. ഇപ്പൊ ഞാനിപ്പം അൺസ്റ്റോപ്പബിൾ ആയിട്ട് പോകുന്നുണ്ട്, അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ മുതിരുന്നത് തന്നെ എനിക്ക് 8 മണിക്ക് പോകണം. 8 മണി മുതൽ 3 മണി വരെ എനിക്ക് അറിയില്ലോ, അതിനിടയിൽ വേണ്ട കുറച്ച് വെള്ളം കുടിക്കണം, ഭക്ഷണം കുടിക്കണം, ചായ കുടിക്കണം, റൈറ്റ്. പിന്നെ ഈ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആ ഒരു വെസ്റ്റ് ബംഗാൾ അല്ല യു പി ട്രാവൽ. അതാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് ഞാൻ സാധാരണ എല്ലാരോടും ഇപ്പൊ ഈ പാകിസ്ഥാൻകാരോടൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മലയാളത്തിലാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടല്ല, പക്ഷെ എന്നാലും മലയാളത്തിൽ എനിക്ക് വാക്കൊക്കെ കിട്ടുമോ അല്ല. ഞാൻ സാധാരണ പറയാറുള്ളത് 20-10-14 2020 October 14 ഞാൻ അങ്ങനെയാണല്ലോ നമ്പർ. അത് അതൊരു ഒരു ഒരു സി ദാറ്റ് വാസ് അങ്ങനെയാണ് ഒരാൾക്കാര് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അതിനകത്ത് ഞാൻ കുറെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഡിറ്റ് ചെയ്ത് എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരു പോയട്രി ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ ലെറ്റ് മി ചെക്ക്, അത് ഒരു ആകെ 40 മിനിറ്റിന്റെ ഞാൻ ഇട്ടിട്ടുള്ളൂ. That was almost 2.5 hours. അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓരോ പോയട്രി വായിച്ച് ആ വായിക്കുന്നതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം, കാരണം ദേ ഡോണ്ട് വാണ്ട് ദർ സൗണ്ട് ടു കം,
ദേ ഡോണ്ട് വാണ്ട് ദേർ നോ ഐഡന്റിറ്റി ടു ബി ഔട്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുണ്ടായിരുന്ന കുറേ എഡിറ്റിംഗ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും അങ്ങനെ, ഇന്നിപ്പം എന്നെ ഈ 12-ആം ക്ലാസ്സിലെ സംശയം ചോദിച്ച സമയത്ത് ഒരമ്മയാണ് വിളിച്ചത്, ഫുഡ് ടെക്നോളജിക്ക് മകൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അത് റെക്കോർഡ് ചെയ്യണ്ടല്ലേ, അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല, ഇങ്ങോട്ട് ചോദിക്കാം, നമ്മൾ ചെയ്യുന്നില്ല. അയ്യോ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മോക്ക് കാണിച്ചു കൊടുക്കായിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഞാനിത് ഇടുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ആ കുട്ടി ചിലപ്പം ഈ അമ്മ ഇങ്ങനെ ചോദിച്ച് ഞാൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞത് ചിലപ്പോ ആ കുട്ടി പോലും വിശ്വസിച്ചു വരില്ല. അപ്പൊ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞപ്പോ അപ്പൊ അവര് പറഞ്ഞു വിടും. അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ, ഡോണ്ട് പുട്ട് മൈ ഐഡന്റിറ്റി ഔട്ട്. അപ്പൊ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കുറെ പ്രാവശ്യം കട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് വളരെ കാഷ്വൽ ആയിട്ട് നേരെ വിളിച്ചിട്ട് നമ്മള് ആകുമ്പോ ക്യാമറ റെഡി ആവണമെന്നില്ലല്ലോ. പക്ഷെ അതേ സമയത്ത് ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഈ മിസ് കോളിൽ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓൾറെഡി എല്ലാ സെറ്റും റെക്കോർഡ് ഒക്കെ റെഡിയാണ്, ഐ ഹാവ് ഗോട്ട് എ ക്യാമറ ദേർ, ദെൻ ഐ വിൽ റെക്കോർഡ്. അങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ ഇടുന്നത്. അപ്പൊ ഒരു 40 കോള്, 50 കോള്, അതിനകത്തൊരു 4 കോള്, അതാണ് നമ്മൾ യൂട്യൂബ് ആയിട്ട്. അതുണ്ടാവും, അതുണ്ടാവുകയാണ് വേണ്ടത്. എപ്പോഴും അങ്ങനെ ബാക്കി ഇരിക്കുമ്പോഴല്ലേ ഇനിയും കാണാൻ പറ്റും. എനിക്ക് അതില് ചോദിക്കാനായിട്ട് ഇപ്പോൾ വളരെ ഓക്കെ ഫൈൻ, അത് ബിസി ആയിട്ടല്ലേ. സോ വി വിൽ കണ്ടിന്യൂ, വി വിൽ കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ആസ് ഇറ്റ് ഈസ് ഞാൻ ഡംപ് ചെയ്യാം.